റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവ്. എന്താണ് ഈ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ? റബ്ബ് തർബിയത്ത് ചെയ്യുന്നവനാണ്, നമ്മളെ പരിപാലിക്കുന്നവനാണ് അല്ലാഹു. എന്ത് അതൊക്കെ നമുക്കറിയാം, എന്ത് പരിപാലനം എന്ന് പറഞ്ഞാൽ? നമ്മളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ മുഖവ്യമാത്തുൽ ഹയാ, ജീവിക്കാൻ ആവശ്യമായ സർവതും ഇവിടെ ഒരുക്കി തന്നത് അല്ലാഹു അല്ലയോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ അങ്ങ് ജനിച്ചു വീണതേ ഉള്ളൂ. ഇവിടെ എനിക്ക് ഓക്സിജൻ വേണമെന്ന് അള്ളാഹുവിന് നീ മെമ്മ കൊടുത്തിട്ടല്ലേ ഈ വരുന്നത്? അതൊക്കെ ഇവിടെ റെഡിയാണ്, കുടിക്കാൻ വെള്ളമുണ്ട്. നിന്റെ ഭക്ഷണം, നിന്റെ വസ്ത്രം, വെയില് കൊള്ളാതിരിക്കാനും ദാഹിക്കാതിരിക്കാനും നാണം മറക്കാനും വിശപ്പടക്കാനും നാലെണ്ണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതാണ് അല്ലാഹു. കുറച്ചു കാലത്തേക്ക്, ഇവിടെ കഴിഞ്ഞ് മതിയാക്കി പോവേണ്ടവരാണ്. വിസന്റെ കാലാവധി തീർന്നു എന്ന് അറിയില്ലേ, ഇനിയിപ്പോ കഫീർ വിസ്യൊന്നും അടിച്ചുതരൂല്ലേ? എന്തേ വയസ്സ് 60 ആയി. അള്ളാഹുവിന്റെ കണക്കിലും ഈ റിന്യൂവൽ ടൈം അള്ളാഹു ക്ലോസ് ചെയ്യുന്ന സമയം. ഇനി പൊയ്ക്കോളി, സമയം കഴിഞ്ഞു പോവാ. ചലോ പോവാ. അതുവരെ റബ്ബ് നിന്നെ പരിപാലിച്ചതാണ്. ജനിച്ചു വീണ കുഞ്ഞിന്റെ വായയിലേക്ക് ഉമ്മ നൽകുന്ന അമ്മിഞ്ഞ പാല് കുഞ്ഞിന് വായിലൂടെ എടുക്കാനേ പറ്റൂ. ഈ പാല് ശരീരത്തിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ വരുത്തുന്നത് ആരാണ്? അല്ലാഹു ജല്ല ജലാലു. കുഞ്ഞിന്റെ കാല് വളരണം, കുഞ്ഞിന്റെ മുഖം, കുഞ്ഞിന്റെ തല, കുഞ്ഞിന്റെ ശരീരം, ഹാർട്ട്, ലിവർ, ഇതിനൊക്കെ ഉമ്മയുടെ പാല് ചെല്ലണം. ഈ പാല് വായയിലൂടെ കൊടുക്കാനേ ഉമ്മ നിനക്ക് കഴിയൂ. നിന്റെ കുഞ്ഞിന് വളരണമെങ്കിൽ റബ്ബായ അള്ളാഹു തന്നെ നടത്തി കൊടുക്കണം. ഇതൊക്കെ നമുക്കോ വിശന്നാൽ ഭക്ഷണം കഴിക്കാനേ പറ്റൂ അല്ലെ? 10 ലർച്ചൊക്കെ നമുക്ക് കഴിക്കാം. ഇത് എവിടെ ചെല്ലണം? ഈ ചെന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഇവിടെയെല്ലാം എന്തെല്ലാം ആവശ്യമുണ്ടോ അങ്ങോട്ട് വകതിരിച്ച് വിടുന്ന പണി നമ്മളാണോ ചെയ്തത്? അല്ല, നമ്മൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകി അൽഹംദുലില്ലാ. ബാക്കി മുഴുവനും നിന്നെ പരിപാലിക്കുന്നത്, നിന്റെ ജീവിതത്തിന് ആവശ്യമായ നിലനിൽപ്പിന് ആവശ്യമായത് മുഴുവനും ചെയ്യുന്നതാരാ? നിന്റെ റബ്ബാണ് നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നവൻ. അല്ലാ റബ്ബാണെന്ന് പറയുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ ഭാഗം മാത്രം, വേറെ എന്തെല്ലാം. അതുകൊണ്ട് റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യയിൽ. അസ്വാജ് എന്ന് പറഞ്ഞാൽ ഭാര്യയെന്ന് മാത്രമല്ല അർത്ഥം, ഭർത്താവ് എന്ന് അർത്ഥമുണ്ട്. ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഒരേ സമയം മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ, ഒരേ സമയം സ്ത്രീലിംഗമായിട്ടും പുല്ലിംഗമായിട്ടും ഉപയോഗിക്കുന്ന വാക്കാണ് സൗജ്. അവരിൽ നിന്നും, ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ തരയണമേ. എന്തിപ്പേ റബ്ബന എന്ന് പറഞ്ഞത്? വാപ്പാക്ക് തോന്നുന്നുണ്ട് എന്റെ കുഞ്ഞിനെ വളർത്തുന്നത് ഞാനാണ്, ഉമ്മാക്ക് തോന്നുന്നുണ്ട് എന്റെ കുഞ്ഞിനെ വളർത്തുന്നത് ഞാനാണ്. അല്ല, ഞാൻ ഉറപ്പൊഴിച്ചപ്പോഴല്ലേ കുഞ്ഞിന് പാലുകൊടുത്തത്, ഞാൻ ഉറപ്പൊഴിഞ്ഞപ്പോഴല്ലേ എന്റെ കുഞ്ഞിന്റെ വിശപ്പ് തീർന്നത്, ഉമ്മാക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുമ്പോൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരാൾക്ക്, നമ്മൾ അറബികളെ പറ്റിയ അർബാബ് അറിയില്ലേ, കഫീൽ, റബ്ബ് നല്ലാക്കി പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അർബാബ് പ്യൂരലായിട്ടാ പറയാ, അർബാബ് ഒരാളാണെങ്കിൽ അർബാബ് എന്നാ പറയാ. എന്തേ, നമുക്ക് എന്തോ അയാൾ തരുന്നുണ്ട്, അത് വിഷയായിരിക്കാം, വിശക്ക് പൈസ വാങ്ങാനുണ്ടാവും, വേറെ എന്തെങ്കിലും ജോലി ആയിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചൊരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ഒരു തർബിയത്ത് വാപ്പയോ ഉമ്മയോ ചെയ്യുന്നുണ്ടെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നു. ഒരവകാശം നമ്മുടെ മക്കളോട് നമുക്ക് തോന്നുന്നു അല്ലേ? എന്തേ, എന്റെ കുഞ്ഞിന് ഞാനാ ഭക്ഷണം കൊടുത്തത്, എന്റെ കുഞ്ഞിന് ആവശ്യമായത് വാങ്ങിക്കൊടുത്തത് ഞാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് കേൾക്കണം, റബ്ബന, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹും ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്? അപ്പൊ അല്ലാഹ് പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ടേ? ആലോചിക്കാം, നിങ്ങളെ മക്കള് നിങ്ങളാണ് വളർത്തുന്നത് എന്നതുകൊണ്ട് എന്റെ മോൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, എന്റെ ഇഷ്ടം പോലെ വളരണമെന്നും അവരെ വളർത്തിക്കൊണ്ടുവരുന്നവൻ ഞാനാണ്. അതുകൊണ്ട് എന്റെ മക്കളോട്, എന്റെ മക്കൾക്ക് ഞങ്ങളോട് പ്രതിബദ്ധതയോ സ്നേഹമോ വേണമെന്ന് ഒരു വാപ്പയോ ഉമ്മയോ അന്യായമായും കൊതിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? റബ്ബന എന്ന് പറഞ്ഞ പോലെ മക്കളെ ഞാൻ വളർത്തിയിട്ടുണ്ടല്ലോ.
ഖുർആൻ പറഞ്ഞു, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈ ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. അത്ഭുതമാണ് ഖുർആനിന്റെ പ്രയോഗങ്ങൾ. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, ഒരു മനുഷ്യനോട് അള്ളാഹു കൽപ്പിച്ചു നിന്റെ ഉമ്മയെയും വാപ്പയെയും ശരിക്കു നോക്കണേ എന്ന്. മാതാപിതാക്കളുടെ കടമ ബാധ്യത അല്ല നമ്മുടെ വിഷയം, പക്ഷേ ഈ ദുആയിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അള്ളാഹു മക്കളോട് കൽപ്പിച്ചു മാതാപിതാക്കളെ നോക്കണം, നന്മ ചെയ്യണം വാപ്പാക്കുമെന്ന്. എന്താണ് അടുത്ത അള്ളാഹു പറയണത്? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, ഒരുപാട് ക്ഷീണവും ത്യാഗവും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ ഗർഭം ചുമന്നത്. എന്നിട്ടോ ഹംലുഹു വഫിസാലുഹു, നിന്നെ ഗർഭം ചുമന്നത്, നിനക്ക് മുലയൂട്ടിയത്. ഉമ്മാന്റെ കഥയാ പറയണത്. അള്ളാഹു പറഞ്ഞതോ ഉമ്മയെയും വാപ്പയെയും നോക്കണം, പിന്നെ പറഞ്ഞത് ഉമ്മാന്റെ കഥയാ. അപ്പൊ എന്തേ വാപ്പാനെ പറയാഞ്ഞത്? അള്ളാഹു തആല വാപ്പാനെ പറ്റി പറഞ്ഞിട്ടില്ല. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളെ നോക്കണം എന്ന് അള്ളാഹു മനുഷ്യനോട് വസീയത്ത് ചെയ്തു. എന്നിട്ട് ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, നിന്റെ ഉമ്മ ഒരുപാട് ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ടാണ് നിന്നെ ചുമന്നു കൊണ്ടുവന്നത്. ഗർഭമുള്ള പെണ്ണുങ്ങൾക്ക് ഛർദിയോട് ഛർദിയ, തിന്നാൻ വയ്യ, എണീക്കാൻ വയ്യ, മസിൽ കയറുന്നു, ഉറക്കം വരുന്നില്ല, എന്തെല്ലാം പ്രയാസങ്ങൾ. ഇപ്പൊ വാപ്പാനെ പറ്റി എന്തേ? വാപ്പാന്റെ വാപ്പാനെ നോക്കണം എന്നുള്ള പറഞ്ഞു, പക്ഷെ വാപ്പാന്റെ ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? വാപ്പ നമുക്ക് ചെയ്തിരുന്നത് മക്കള് കാണുന്നുണ്ട്. വാപ്പല്ലേ സ്ലേറ്റും പെൻസിലും ഒക്കെ, അതൊന്നും ഇപ്പൊ ഇല്ല, ആയിക്കോട്ടെ, നമ്മുടെ സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നത് വാപ്പയാണല്ലോ, അതൊക്കെ എനിക്ക് മേടിച്ചു തരുന്നത് വാപ്പയാണല്ലോ, സാധനം വാങ്ങിക്കാനുള്ള പൈസ തരുന്നത് വാപ്പയെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. വാപ്പ തർബിയത്ത് ചെയ്യുന്നുണ്ടോ? വാപ്പ നമുക്ക് എന്തോ നൽകുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഉമ്മേ, ഉമ്മ ചെയ്യുന്നത് നീ കാണും. നീ വിചാരിക്കും വാപ്പ കൊണ്ടുവരുന്നത് ഉമ്മ കുക്ക് ചെയ്ത് തരുന്നല്ലേ ഉള്ളൂ, ഉമ്മപ്പ എന്താ ചെയ്തത്? അത് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു. നിന്റെ ഉമ്മ നിനക്ക് ചെയ്തത് നിനക്ക് ഓർമ്മയില്ലല്ലേ. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് മോനെ നിന്നെ ഗർഭം ചുമന്ന് പ്രസവിച്ചത് നിന്റെ ഉമ്മ. അതിനാ ഉമ്മാന്റെ കഥ പറഞ്ഞത്. വാപ്പാന്റെ നീ കാണുന്നുണ്ടല്ലോ. ഈ രണ്ട് വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ്, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ഇങ്ങനെ ഞങ്ങൾ വളർത്തുന്ന മക്കൾ പ്ലസ് ടുവിന്റെ പ്രായമാകുമ്പോ, കോളേജിലേക്ക് പോകുന്ന പ്രായമാകുമ്പോ, ശരീരത്തിലൊരൽപ്പം മസിലുകളും പേശികളൊക്കെ ഒന്ന് ബലിഷ്ഠമാകുന്ന നേരമാകുമ്പോൾ സ്വന്തം വാപ്പയെയോ ഉമ്മയെയോ തള്ളി പറഞ്ഞാൽ അത് സഹിക്കാൻ എവിടെ കൊണ്ടുപോയി വെക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും? എവിടെയാണ് സങ്കടം വെക്കുക? എങ്ങനെയാ നമ്മളെ മക്കളെയൊക്കെ നോക്കുന്നത്? അവർക്ക് ചൂട് കൊടുക്കുന്നുണ്ടോ? അവർക്ക് പറ്റിയ ഡ്രസ്സ്, എന്തെല്ലാം ചുരുക്കുള്ള ഡ്രസ്സുകള്, എന്തെല്ലാം ആഭരണങ്ങള്, അവരേറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, ഏറ്റവും നല്ല ഫുഡ് തിന്നണം, അവർക്ക് ഒന്നും കുഴപ്പം വരരുത്. യാ അല്ലാ, കുട്ടികളെ ചൊല്ലിയിട്ടായിരിക്കും കുടുംബത്തിൽ കശപിശ വരെ ഉണ്ടാവുക. ജ്യേഷ്ഠനും അഞ്ചനും ഒരുമിച്ച് താമസിച്ചിട്ട് ജ്യേഷ്ഠനും അഞ്ചനും മക്കളുണ്ടായപ്പോഴേക്കും അടിച്ചു പിരിഞ്ഞിട്ടുണ്ടാവുക. കുട്ടികളെ ചൊല്ലിയിട്ട് യാ അല്ലാ, അപ്പൊ വലിയ മനുഷ്യന്മാരായവർ അവിടെ ഉണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഈ ജനിച്ചു വളർന്ന രണ്ട് കുട്ടികളുടെ കശപിശയെ ചൊല്ലി വലിയൊരു കുടുംബം അങ്ങ് തകർന്നു. എന്താ ഇതൊക്കെ? നിന്റെ മക്കളെ നീ നോക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ നീ നോക്കിയ മക്കൾ നീ പറഞ്ഞത് കേൾക്കാതെ വരുമ്പോൾ നിനക്ക് വിഷമം തോന്നുന്നുണ്ടല്ലേ, സ്വാഭാവിക. തർബിയത്ത് ചെയ്യുന്ന, പരിപാലിക്കുന്ന റബ്ബിനെ, ആ റബ്ബ് നിങ്ങളോട് ചോദിക്കുന്നതും ഇതാണ്. നാളത്തെ ഭക്ഷണം അത് ചോദിക്കണ്ട, ഇന്നത്തേത് ഞാൻ നിനക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് മനുഷ്യ. അല്ലാഹു പറയാ, നിന്റെ ഭക്ഷണം ഇന്നത്തേത് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്, നാളത്തെ ഇന്ന് വേണമെന്ന് ചോദിക്കല്ല. ചിലർക്ക് ഞാനങ്ങ് തന്നേക്കും, കൊല്ലങ്ങളോളം തന്നെയാണ്, പക്ഷേ എനിക്ക് നാളത്തെ ഇന്നെ വേണമെന്ന് നീ ചോദിക്കരുത്. എന്റെ നാളത്തെ ദുഹ്റ് മഗ്രിബ് ഇശാഅക്ക് ഇന്ന് നിസ്കരിക്കണം എന്നല്ല പറഞ്ഞിട്ടില്ലല്ലോ, അത് നാളെ ആയുസ്സുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി. അപ്പോ നാളത്തെ ഭക്ഷണം നാളെ ആവട്ടെ, നിന്റെ ഇന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് നിന്റെ റബ്ബ്. അപ്പോ അള്ളാഹുവിനോട് നീ എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു? നിന്റെ മക്കൾ നിന്നോട് കടപ്പാട് കാണിച്ചില്ലെങ്കിൽ, മാതാപിതാക്കൾ നമ്മളോട്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ അവരുടെ വിധേയത്വം കാണിച്ചില്ലെങ്കിൽ എന്തൊരു വേദന, എന്തൊരു വിഷമം. ഉമ്മ കുറക്കല്ല,
വാപ്പാക്ക് സമാധാനമില്ല. ഗൾഫിലൊക്കെ കഴിയുന്ന വാപ്പന്മാരുടെ അവസ്ഥ എന്താ? തീതിന്നെയാണ്. എന്തൊക്കെ നാട്ടിൽ നടക്കുന്ന കഥകൾ എന്നാണ് റബ്ബനാ ചോദിക്കാൻ പറഞ്ഞു. അല്ലാഹു മക്കളെ ഭക്ഷണം കൊടുക്കുന്നതോ വസ്ത്രം കൊടുക്കുന്നതോ അല്ല നിങ്ങൾ ചെയ്യുന്ന തർബിയത്ത്. അതൊരു വേലക്കാരിക്ക് ചെയ്യാൻ പറ്റൂലേ? ഉമ്മയോട് ചോദിക്കുക, നിങ്ങൾ മക്കളെ വളർത്തി? ആ ഞാൻ വളർത്തി. എന്തേ നീ ചെയ്തത് മക്കളെ വളർത്താൻ? അല്ലോ, ഒരു ദിവസം അഞ്ചു നേരം കുട്ടിക്ക് വേണ്ടെങ്കിലും വേണമെങ്കിലും വായിലേക്ക് തിരികി കൊടുത്തിട്ട് തിന്നുമോനെ 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 എന്ന് പറഞ്ഞവനെ തീറ്റിച്ചിട്ടുണ്ട്. ആ പിന്നെ പിന്നെ അവന് വേണ്ട വസ്ത്രം അവനെ കുളിപ്പിച്ചിട്ടുണ്ട്, അവൻ ഒരുക്കിയിട്ടുണ്ട്, അവൻ ഉറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു നാനിക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയാണ്, ഒരു വേലക്കാരിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ സംഗതിയാണ് ഇതൊക്കെ. ഉമ്മ ചെയ്യേണ്ടത് എന്താണ്? വാപ്പ ചെയ്യേണ്ട തർബിയത്ത് എന്താ? മക്കളൊക്കെ കണ്ട് വളരെയാണ് ഇപ്പൊ എന്താണ് ചെയ്യാ? കുഞ്ഞുണ്ടി മാഷൊക്കെ പറഞ്ഞ മാതിരി ജനിച്ച എന്താണ്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും എന്ന് പറഞ്ഞ മാതിരി നമ്മളങ്ങോട്ട് വളരെയാണ്. മക്കളങ്ങോട്ട് ഷവർമയും ബ്രോസ്റ്റൊക്കെ തിന്നിട്ടുണ്ട്, വളരെയാണ്. നമ്മൾ മക്കളെ വളർത്തുന്നുണ്ടോ? ഇതാ വിഷയം. മക്കളെ വളർത്തിയിട്ടില്ലല്ലോ. 15 വയസ്സുവരെ യൗവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. 15 കൊല്ലം ആനക്കുട്ടിക്ക് പോലും 15 കൊല്ലം അതിന്റെ ശൈശവമില്ലെന്നാണ്. ആനന്റെ കുട്ടിക്ക് 15 കൊല്ലം ആനക്കുട്ടിയല്ല, വലിയ വലിയ ആന മനുഷ്യനായിട്ടുണ്ടെന്നാണ് പറയാൻ പറ്റുമെങ്കിൽ. മനുഷ്യനാണ്, 15 കൊല്ലം വരെ കുട്ടിയാണെന്നും 15 വയസ്സ് കഴിഞ്ഞാൽ 15 എന്ന് കണക്കില്ല, പ്യൂബർട്ടി. ആൺകുട്ടികൾക്ക് അവരുടെ അഡൽറ്റ്ഹുഡ്, തന്നിൽ നിന്നൊരു പ്രജനി ജനിക്കാൻ ഇടമുള്ള തരത്തിലേക്ക് ശരീരം വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ ഉത്തരവാദികളാണ്. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. ഉമ്മയോടും വാപ്പയോടും പറഞ്ഞ് 15 വർഷം വളർത്തണം, പഠിപ്പിക്കണം അവർക്ക്. 7 വർഷം കുട്ടികളുടെ കൂടെ കളിക്കണമെന്ന. ആദ്യത്തെ 7 വർഷം വാപ്പ വലിയ സീരിയസ് ആയിട്ട് മീശയും ചുരുട്ടി നിൽക്കണ്ട, കുട്ടികളോടൊപ്പം എന്ത് ചെയ്യാ? ഒന്ന് ഫ്രണ്ട്ലി. ഇമാമുന അലി റളിയല്ലാഹു അൻഹു 7 കൊല്ലം കുട്ടിന്റെ ഒപ്പം കളിക്കണമെന്ന. 7 വയസ്സാവുന്നവരെ അവർക്ക് നുണ എന്ന് പറഞ്ഞ സംഗതി കുട്ടികൾക്ക് അറിയില്ല എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാര് പറയാ. അവരങ്ങനെ പറയും അത് നുണയാന്ന്, തെറ്റാണെന്ന് ആലോചിച്ചിട്ടല്ല പറയണത്. അവർക്ക് ഒരു അങ്ങനെ ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള വഴി ഉണ്ടാവും. ലൈബുഹും സബ്അൻ വഅദ്ജിബുഹും സബ്അൻ, 7 വയസ്സാകുന്നവരെ കുട്ടിയുടെ കൂടെ കളിച്ചോ. 7 മുതൽ 14 വയസ്സുവരെ അദബ് പഠിപ്പിക്കേണ്ട സമയമാണ്. എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. മുതിർന്ന ആളുകളോട് വർത്തമാനം പറയുമ്പോ എന്തെങ്കിലും അവർ മിസ്റ്റേക്ക് ചെയ്താൽ അടുത്ത് വിളിച്ചിട്ട് മോനെ അങ്ങനെയല്ല കേട്ടോ പറയേണ്ടത്. ആ കുട്ടികൾ അങ്ങനെയൊക്കെ പറയാം. കുട്ടികൾ ഭയങ്കര രസല്ലേ, എന്തെല്ലാം കുരുത്തക്കേട് കാണിക്കുന്നു. നമ്മളൊക്കെ അന്തം വിട്ടു. കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ അമ്മ അറിയത് നിങ്ങളുടെ സ്വഭാവമാണെന്ന് അല്ലേ, വാപ്പ അറിയത് എന്റെ സ്വഭാവമാണ്. സംഗതി രണ്ടാമതുമാണെന്ന് പറയല്ലേ നല്ലത്. അദ്ദിബുഹും സബ്അൻ, ആ രണ്ടാമത്തെ 7 മുതൽ 14 വയസ്സുവരെയുള്ള കാലം അവർക്ക് നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കണം. വസാഹിബുഹും സബ്അ, 14 മുതൽ 21 വയസ്സുവരെ ആകുന്ന കാലം നിങ്ങളുടെ മക്കളുടെ നല്ല ഒരു കൂട്ടുകാരനായിട്ട് നിങ്ങൾ ജീവിക്കണം. അവരുടെ പ്രയാസങ്ങൾ അവർക്ക് പറയാനുള്ളത് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളായി അമ്മയോട്, പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളോ ഉമ്മയോടോ വാപ്പയോടോ അവരുടെ പ്രശ്നങ്ങൾ, കൗമാരത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും, തുറന്നു പറയാൻ പറ്റുന്ന അവസ്ഥയിൽ നിങ്ങളൊരു നല്ല ഉമ്മയും നല്ല വാപ്പയുമാകുക. ثم ارسل الحبل على عاتقهم, പിന്നെ കയർ അവരുടെ തോളിൽ വിട്ടുകൊടുത്താൽ മതി, പിന്നെ നിന്റെ പണി തീർന്നു. ഉലമാ പറയാ 15 വയസ്സ് കഴിഞ്ഞിട്ടും വഴിതെറ്റി പോകുന്ന മക്കളുണ്ട്. നന്നായിട്ട് പഠിപ്പിച്ചതാണ്, മദ്രസയിലൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചതാണ്, അന്നൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയതാ, റബിയുൽ ലെവലിന് കിട്ടിയ ക്ലാസിന്റെയും പ്ലേറ്റിന്റെയും കണക്കില്ല സമ്മാനങ്ങളെ. അങ്ങനെ പറയും എന്റെ മോനെ എന്തൊരു ഷാറിൽ പഠിച്ച മോനാ, മദ്രസയില് 10 15 അവനല്ലേ സർട്ടിഫിക്കറ്റ് ജില്ലാ തലത്തിൽ സ്റ്റേറ്റ് തലത്തിൽ എനിക്ക് വയ്യ, ഇതൊക്കെ എന്തേ ഇപ്പൊ ഈ മോനെ പറ്റിയത്, ഇവൻ ഇങ്ങനെ ആയി പോകുന്നു ഞാൻ വിചാരിച്ചില്ലല്ലോ. അങ്ങനെ സംഭവിക്കുന്ന 15 വയസ്സുവരെ അച്ചടക്കം പഠിപ്പിച്ച ഒരു ഉമ്മക്കും വാപ്പക്കും 15 കഴിഞ്ഞിട്ട് വഴിതെറ്റി പോകുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ചോദ്യമില്ല അള്ളാന്റെ അടുത്ത്. എന്തേ ഉമ്മാക്കും വാപ്പാക്കും ചെയ്യേണ്ട ബാധ്യത 15 വയസ്സുവരെ, അത് നിങ്ങൾ ചെയ്തോ? ചെയ്തു.
പതിനഞ്ചായി കഴിഞ്ഞാൽ ഈ കിട്ടിയ തർബിയത്ത് ബോധിക്കുകയും ഇനി ഞാൻ ചെയ്യുന്ന പണിക്ക് ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയേണ്ട കുട്ടിയാണിത്. ഹൈസ്കൂളിൽ എത്തിയിട്ടല്ലേ എന്നല്ലേ പറയണ്ട, അവർക്കൊക്കെ എന്തെല്ലാം തിരിയുന്ന മനസ്സിലാക്കിയത്. അങ്ങനത്തെ മക്കൾക്ക് ഞാൻ പറയുന്നതോ ചെയ്യുന്നതോ ടെക്സ്റ്റ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ ഇതൊക്കെ ഞാൻ ഉത്തരവാദിയാണെന്ന തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ മക്കൾക്കായി കഴിഞ്ഞില്ലേ. അവിടുന്ന് അവരായിട്ട് വഴിതെറ്റുകയാണെങ്കിൽ മക്കൾ വഴിപിഴച്ചു പോയതിന്റെ കുറ്റം ഉമ്മാക്കും അപ്പാക്കും ഇല്ല. എപ്പല്ല നിങ്ങളെ പണി നിങ്ങൾ ചെയ്തിട്ടുണ്ട്, 15 വയസ്സുവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതുവരെ എങ്ങനെ കൊടുത്ത് ഷവർമിൽ നിന്ന് നടന്നതാ കുട്ടികൾ, ആ അങ്ങനെയാ വളർത്തിയത്, അഞ്ഞങ്ങാട്ട് കൂടെ അങ്ങനെ നടക്കുക, നല്ല നല്ല ഫുഡ് അവിടെയുള്ളത് അതൊക്കെ തിന്ന അങ്ങനെ വളർന്നു. പിന്നെ വാപ്പ ഗൾഫിലെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ മക്കളൊക്കെ പുറത്തം വിട്ടു പോയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചോദ്യമുണ്ട്, അവിടെ അള്ളാഹുവിന്റെ അടുത്ത് ചോദ്യമുണ്ട്, എന്തേ നിങ്ങൾ ചെയ്തില്ല? സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു മകൻ വഴിപിഴച്ചു പോയിട്ടുണ്ട്, കനആൻ എന്ന പേര്, കിനാൻ കനആൻ വഴിപിഴച്ചു പോയ മകനാണ്. അള്ളാഹുവിന്റെ ചില ഖലാഖുകളും ഖദറുകളും ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പലതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോകത്ത്. അതുകൊണ്ട് മുഅ്മിനെ ചോദിച്ചു വാങ്ങിക്കോ, അള്ളാഹുവിനോട് ദുആ ചെയ്തോ, നീ എത്ര പഠിപ്പിച്ചിട്ടും എന്തെല്ലാം വാല് പറഞ്ഞു കൊടുത്തിട്ടും ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു സിഡിയോ ഒരു ക്ലിപ്പോ ഏതെങ്കിലും ഒരു ലിങ്കോ അയച്ചു കൊടുത്തതിന്റെ പേരിലാകാം 15 വർഷം നീ വളർത്തിക്കൊണ്ടുവന്ന സർവ്വ നന്മകളും തച്ചുടഞ്ഞു പോയിട്ടുള്ളത്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളും രക്ഷിതാക്കൾ തന്നെ, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ ഭാര്യയിലും ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് തരേണമേ, ഖുർറത്തായുനിൻ കണ്ണിന്റെ കുളിർമ തരണേ അല്ലാ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് മുമ്പേ നടക്കാൻ പറ്റുന്ന ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റിത്തരേണമേ. എന്തൊരു ദുആയാ, ചോദിച്ചു വാങ്ങണം അല്ലാഹുവിനോട്, മക്കൾ നന്നാവണ്ടയോ, അവരിൽ നന്മ വേണ്ടയോ? ഇത് മാതാപിതാക്കൾ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ കുറ്റക്കാരാണ്. ഇതൊക്കെ ചെയ്തിട്ട് പഴക്കുന്നവരെ പറ്റിയ നമ്മൾ ഈ വഴിതെറ്റുന്ന യുവത എന്ന് പറയുന്നത്, അതാണ് വിഷയം. ഇതൊക്കെ പണിയൊക്കെ ചെയ്തിട്ടും വഴിതെറ്റി പോകുന്ന കുട്ടികൾ മൊത്തം വഴിതെറ്റാണ്. ലോകം മൊത്തം അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? എന്നാ നമുക്ക് പലതും ചെയ്യാനുണ്ട്. ഇഖ്ബാലിന്റെ ഒരു കവിത ഞാൻ തുടക്കത്തിൽ ചൊല്ലിക്കേൾപ്പിച്ചത്, ഇസ്ലാം കി ഫിത്രത് മേ ഖുദ്റത് നേ ലചക് ജീ ഹേ, ഇസ്ലാം കി ഫിത്രത് മേ ഖുദ്റത് നേ ലചക് ജീ ഹേ, യേ ഉത്നാ ഹീ ഉഭരേഗാ ജിത്നാ കേ ദബാവോഗേ. ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു ഒരു തരം ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ടുണ്ടെന്ന, ഒരു തരം ഫ്ലെക്സിബിലിറ്റി. എങ്ങനെ? യേച്ചിനാ ഹീ ഉഭരേഗാ ജിത്നാ കേ ദബാവോഗേ, എത്രത്തോളം അടിച്ചമർത്തുന്നുവോ അത്രത്തോളം ഇതങ്ങ് ഉയർന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇസ്ലാം. പിന്നെ മുസ്ലിം എങ്ങനെയാ? ജഹാമേ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർശീദ് ജീതേ ഹൈ, ജഹാമേ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർശീദ് ജീതേ ഹൈ, ഇധർ ഡൂബേ ഉധർ നിക്കലേ, ഉധർ ഡൂബേ ഇധർ നിക്കലേ. ഗൾഫ് പോയവർക്കൊക്കെ ഇതിന്റെ അർത്ഥം മനസ്സിലായി. ഒരു വാക്ക് എന്താ സൂറത്തെ ഖുർശീദ്, അത് മാത്രം തിരിഞ്ഞിട്ടില്ല, ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഉറുദൊക്കെ ജഹാമേ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർശീദ് പറഞ്ഞാൽ സൂരജ് കി തറ, സൂര്യനെ പോലെയാണ് മുഅ്മിനീങ്ങൾ ലോകത്ത് ജീവിക്കുന്നത്. ഇധർ ഡൂബേ ഉധർ നിക്കലേ, ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും, അവിടെ അസ്തമിച്ചാൽ ഇവിടെ ഉദിക്കും. ഇങ്ങനെയാ ഇസ്ലാം. ഇനി ഞാൻ പറയുന്നത് ഇസ്ലാം കിഴക്ക് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ബംഗ്ലാദേശിലും മലേഷ്യയിലും മുസ്ലിമീങ്ങളുടെ പാകിസ്ഥാനിലും അങ്ങ് സൗദി അറേബ്യയിലോ UAEയിലോ ഖത്തറിലോ ബഹ്റൈനിലോ കുവൈറ്റിലോ ഇറാഖിലോ ഫലസ്തീനിലോ ജോർജനിലോ ലെബനോനിലോ ഇതൊക്കെ ഇസ്ലാം ഇപ്പോ അസ്തമിച്ചു കൊണ്ടിരിക്കുക. അവിടെ ഇവിടെ അസ്തമിക്കുമ്പോൾ ഉദർനിക്കലേ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു വരികയാണ് ഇസ്ലാം. ഇന്ന് പടിഞ്ഞാറുന്ന വരെയാണ് ഇസ്ലാം. പണ്ഡിതന്മാരെന്ന് അവിടെ നിന്നാ വരുന്നത്, ഭയങ്കര വലിയ പണ്ഡിതന്മാർ.
നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് എന്താണോ കുറെ കാലം കൊണ്ടിടുന്നത് അതിപ്പോ നമ്മൾ അങ്ങോട്ട് ഏറ്റെടുത്ത് ഇങ്ങോട്ട് ചവച്ച് തുപ്പി നമ്മൾ അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പടിഞ്ഞാറ് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക, അവർ ഇസ്ലാം ഏറ്റെടുത്തു, നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുക, നമ്മൾ ഇട്ടേച്ചു പോവാ. എനിക്ക് വേണ്ട, നിന്റെ കാമുകന് ഹിന്ദു എന്നാ ഞാൻ അവന്റെ കൂടെ പോവാ, എന്ത് എനിക്ക് ഇസ്ലാം, ഖബറിൽ പോയി കിടന്ന നാല് അടി കൊണ്ടാലും കുഴപ്പമില്ല, എനിക്ക് ഇവന്റെ കൂടെ കിടന്നൊരു സുഖം കിട്ടിയാൽ മതി. ഇതാ നമ്മുടെ പെൺകുട്ടി ചിന്തിക്കുന്നത്. അഷ്റഫുൽ ഖൽഖിന്റെ കൈ കൊണ്ട് പരിശുദ്ധമായ ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള മോഹം, ഷർബത്തൻ ലാ നദ്മഉ ബഅദഹാ അബദാ, മഹ്ശറായിലെ തീ തുപ്പുന്ന ചൂടിൽ നിന്ന് രക്ഷ നേടി സത്യവിശ്വാസികൾ ഒരിച്ച് വെള്ളം കിട്ടാൻ കൊതിച്ചു നിൽക്കുന്ന നേരത്ത് ഹൗദൽ കൗസർ നഹ്റുൻ അചാനീഹില്ലാ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വകവ അക്വാബുഹു ബിഅദദി നുജൂമി സമാ, ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ എത്രയോ അത്രക്ക് കോപ്പകൾ, നക്ഷത്രങ്ങളുടെ കണക്ക്, ഭൂമിയിൽ എത്ര മണലുണ്ടോ ബീച്ചുകളിലെല്ലാം അത്രയും മണലിന്റെ എണ്ണം ആകാശത്തെ നക്ഷത്രങ്ങളുണ്ടെന്ന് അത്രക്ക് കോപ്പകൽ. ആ വെള്ളം ഒന്ന് എടുത്തു കുടിച്ചാൽ ലാ നദ്മഉ ബഅദഹാ അബദാ, പിന്നെ ആ മനുഷ്യനെ ദാഹിക്കുകയേ ഇല്ല. അങ്ങനത്തെ ഒരു ഹൗദുൽ കൗസർ അല്ലാഹു എനിക്ക് തന്നു. നഹ്റുൻ അചാനീഹില്ല ഇന്നാ അഅതൈനാകൽ കൗസർ, ഹബീബിന്റെ കൈകൊണ്ട് നാളെ ഏറ്റവും ദാഹമുള്ള നേരത്ത് ആ ഒരു കോപ്പ കോരി കുടിക്കണം എന്ന് കൊതിക്കേണ്ട മുസ്ലിം അല്ലാഹു തആല ഹറാമാണെന്ന് പറയുകയും ചുണ്ടോട് ചേർക്കല്ല, നീ കുടിക്കരുത്, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ മദ്യപാനത്തിന്റെ ലഹരി ഒരൽപ്പം എനിക്കിവിടെ കിട്ടിയാൽ അത് മതി, എനിക്ക് നാളെ പരലോകത്തെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കോപ്പ എനിക്കില്ലെങ്കിലും തരക്കേടില്ലെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ. ഇവിടെ നിന്നാണ് ആലോചിക്കേണ്ടത്. പടിഞ്ഞാറ് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക, മുസ്ലിമീങ്ങൾ എവിടെയാണ്, പണ്ഡിതന്മാർ എവിടെയാണ് ഇപ്പൊ കിടക്കുന്നത്, മഹാനായ ഷെയ്ഖ് ഹംസ യൂസഫിനെ പോലെയുള്ളവർ, ഡോക്ടർ ഹക്കീം മുറാദിനെ പോലെയുള്ളവർ, ഡോക്ടർ അബ്ദുള്ള ഉമറിനെ പോലെയുള്ളവർ, വലിയ വലിയ ഗംഭീര ആലിമീങ്ങൾ, ഭയങ്കര ആലിമീങ്ങൾ പടിഞ്ഞാറെന്നാ വരുന്നത്. ഇവിടെ കസ്തമിച്ചു, ഇവിടെ നമ്മൾ മിണ്ടാൻ പറ്റില്ല, ഗാനമേള നടത്തിയ ഒരു കുഴപ്പമില്ല, യാതൊന്നും പ്രസംഗമൊന്നും വേണ്ട, ഇസ്ലാമിക ലോകത്ത് വേണ്ട, മുസ്ലിമീങ്ങളുടെ നാട്ടിലൊന്നും വേണ്ട. പടിഞ്ഞാറ് ഇസ്ലാമിനെ പുലുകിക്കൊണ്ടിരിക്കുകയാണ്. ചെവികളിൽ മ്യൂസിക് വെച്ചിട്ട് റാപ്പ് മ്യൂസിക്കുകൾ, റോക്ക് മ്യൂസിക്കുകൾ അല്ലേ, പല പല ബാൻഡുകൾ, ഇതൊക്കെ കേരളത്തിലെ കാസർഗോഡോ കാഞ്ഞങ്ങാടോ ഉള്ള ചെറുപ്പക്കാരന്റെ ചെവിയിൽ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴും വീട്ടിൽ കിടക്കാൻ ചെല്ലുമ്പോഴും ഉറങ്ങാൻ ചെല്ലുമ്പോഴും എല്ലാം പടിഞ്ഞാറുകാരൻ പണ്ടെന്നോ ചെയ്തു വെച്ച മ്ലേച്ഛതയുടെ അങ്ങേയറ്റം മോശമായ ശബ്ദവീചികൾ അല്ലേ പാടില്ലെന്ന് പറയുകയും മ്യൂസിക് കേൾക്കുന്നത് നിന്നെ വ്യഭിചാരം ചിന്തിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ നമ്മെ പഠിപ്പിച്ചതിന് ശേഷം എനിക്കത് മതി എന്ന് ചിന്തിക്കുന്ന മുസ്ലിം പടിഞ്ഞാറുകാരൻ ഖുർആനിന് എടുത്തു കഴിഞ്ഞു അല്ലേ. ഹാനായ ഡോക്ടർ അഫാസിയുടെ, മിഷാരി റാഷിദ് അഫാസിയുടെ അല്ലേ, അബ്ദുൽ ബാസിർ അബ്ദുൽ സമദിന്റെ അല്ലേ, മഹാന്മാരായ ഹറമിൽ ഇമാമുമാർ ഷെയ്ഖ് ഹുദൈഫിയുടെ, സുദൈസിയുടെ, മാഹിർ മുഅയ്ഖിരിയുടെ, ഇവരുടെ ഒക്കെ ഖിറാത്ത് മതി ഞങ്ങൾക്ക്. പടിഞ്ഞാറ് മുസ്ലിം അങ്ങനെയാ, നമുക്കോ, നമുക്ക് ഈ ചവറ മ്യൂസിക് അല്ലേ, കാഞ്ഞങ്ങാടത്തെ പെൺകുട്ടികളെ കണ്ടുക്കണോ, ഞാൻ കാണിച്ചു തരാം, ഇതൊക്കെ നമുക്ക് വേണ്ടത് അല്ലേ. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ കിടക്കുന്ന പാട്ടുകൾ ഇതല്ലേ, ഇവിടുത്തെ ആൺകുട്ടികളെ നീ കണ്ടുക്കണം, ആർക്കാണോ നീ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്, ആർക്കാണ് പെണ്ണെ നിന്നെ കാണിച്ചു കൊടുക്കാൻ നീ പോകുന്നത്, നീ എന്താണ് ഈ പറയുന്നത്, നിന്റെ ലക്ഷ്യം എന്ത്, നിന്നെ കണ്ടുക്കണോ, നീ കാണിച്ചുതരാൻ പോകുന്നത് എന്താ, തൂന്നിവാസം വിളിച്ചു പറയ. പടിഞ്ഞാറുകാരൻ നിർത്തിവെച്ചു, അത് പടിഞ്ഞാറുകാരൻ നിർത്തിവെച്ചു, കിഴക്കുന്ന വാരിപ്പുണര, ഇസ്ലാം കിഴക്ക് അസ്തമിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ മറച്ചു വെക്കല്ല, ഇവിടെ അസ്തമിക്കുകയാണ്, പക്ഷേ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം. ഇതാണ് ഈ പറഞ്ഞ വാക്കിനർത്ഥം. ഇധർ ഡൂബേ ഉധർ നിക്കലേ, അള്ളാന്റെ ദീനിനം വളങ്ങാനും മുഴുവനും അങ്ങ് കൈയെറിഞ്ഞു എന്ന് വിചാരിക്കട്ടെ. അള്ളാഹു തആല ഈ ദീനിനെ നിലനിർത്താൻ ഈ ദീനിന്റെ ശത്രുക്കളായിരുന്നൊരു സമൂഹത്തെ അള്ളാഹു ഇതിന്റെ മിത്രങ്ങളാക്കുക മാത്രമല്ല ഈ ഇസ്ലാമിന്റെ പ്രചോദകരും പ്രബോധകരുമാക്കി കൊണ്ടുവരിക, ഇത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. നീ എന്ന് മനസ്സിലാക്കി എന്ത് ഖുർആൻ വേണ്ടെന്നല്ലേ. ഇഷാ മഗ്രിബിന്റെ നേരത്ത് പരിശുദ്ധ ഖുർആനോദി യാസീനോദി മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഹദിയ ചെയ്യേണ്ട നേരത്ത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഓണാക്കണം എന്ത് സീരിയലുകൾ, എത്ര ചാനലാ മല, ആകെ സംസാരിക്കുന്ന 1700 കിലോമീറ്ററിന്റെ ഉള്ളിലെ കേരളമാണ്, എത്ര ചാനലായി അള്ളാഹു.
ഇനി എത്ര വരാൻ നിൽക്കുന്നുണ്ട് അല്ലാഹു ആലം. ഇതിലൊക്കെ സീരിയലും ഇതിലൊക്കെ കഥ ആണ് ജീവിതം ഒന്നും അല്ല എന്നും ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ വലിയ വലിയ സംഭവങ്ങളാണ്. ചവറ് തോന്നിവാസം, ഒരു പെണ്ണെ എത്ര കണ്ട് മോശപ്പെട്ട് പെരുമാറാൻ പറ്റുന്നുവോ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സംഗതിയാ സീരിയലുകള്. ഒരു പെണ്ണിന് എത്ര മോശമാകാൻ പറ്റും, അവളുടെ സ്വഭാവം, അവളിലെ നന്മ, അവളിലെ വിനയം, അവളിലെ താഴ്മ, അവൾ മറ്റവരോട് കാണിക്കേണ്ട ബഹുമാനം, ഇതൊന്നും വേണ്ട. നീ നിന്റെ കീശ നിറച്ചാൽ മതി, ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ടുക, അമ്മായിമ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ടുക, നീ നീയങ്ങ് അടിച്ചു പൊളിച്ചോ. ഈ തോന്നിവാസം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമുക്ക് കണ്ടിരിക്കാൻ എമ്പാടും നേരം. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയതിന്റെ ശേഷം ഒരു നേരം ഖുർആൻ നമ്മൾ ഓതിയിട്ടില്ല അല്ലേ? പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് ഖുർആൻ തൊട്ടിട്ടില്ല പെണ്ണുങ്ങള്. സിനിമക്കും സീരിയലും ഇഷ്ടം പോലെ, അത് വിഷു ആണെങ്കിലും അതാണെങ്കിലും പല പല ഹിറ്റ് ഗാനങ്ങള്, ഹിറ്റ് പാട്ടുകള്, ഹിറ്റ് സിനിമകള്. ഒരൊറ്റ ഹദീസ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അൽബിറു ലാ യുൻസാ വൽ ഇസ്മു ലാ യബ്ലാ വദ്ദയ്യാനു ലാ യനാം യഅമൽ കമാ ശിഅത് കമാ തദീനു തുദാൻ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും കാണാതെ പോവില്ല. ഇങ്ങനെയൊക്കെ തോന്നിവാസം നടക്കുന്ന പുരയിലും അഞ്ചു നേരം അച്ചടക്കത്തിൽ നിസ്കരിച്ച് ഖുർആൻ ഓതി മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരിവിടെയുണ്ട്. മക്കളെ കയ്യൂരി വിടാതെ അവർക്ക് ആവശ്യമായത് മാത്രം നൽകി അവരെ നിയന്ത്രിക്കുന്ന വാപ്പമാർ ഈ സദസ്സിലുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും നഷ്ടപ്പെടൂല, അതവിടെ ബാക്കിയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും മാഞ്ഞു പോകില്ല, അതവിടെ കിടക്കാണ്. ഇഷാമഗ്രിബിന്റെ നേരമെന്ന് ദുആഇന് പോലും ഉത്തരം കിട്ടേണ്ട നേരം, തബാറക്ക് സൂറത്ത് ഓതേണ്ട നേരം, മക്കൾക്ക് ദീൻ പഠിപ്പിക്കേണ്ട നേരം, ഇതേ നേരത്തു തന്നെ പിശാചിനിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്ന് പൊന്നിവാസം മക്കളെ പഠിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്ന ഉമ്മ. സ്വന്തം മക്കള് നല്ലത് പഠിക്കേണ്ട നേരത്ത്, പഠിപ്പിക്കേണ്ട നേരത്ത് ആ മക്കളുടെ കൂടെ ഇരുന്ന് പൊന്നിവാസം കാണുന്ന ഉമ്മ. ഭാര്യയെ പെണ്ണേ, സഹോദരന്മാർ, ഇങ്ങനെ പെണ്ണുങ്ങളെ പണി ചെയ്യുന്ന ആണുങ്ങളുണ്ടോ നിങ്ങൾക്ക് അറിയില്ല? പെണ്ണുങ്ങൾക്കാണ് ഈ അഡിക്ഷൻ. ഇതേപോലെ സീരിയലാണ് ആണുങ്ങളുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന തെറ്റൊരിക്കലും മാഞ്ഞു പോകുന്നില്ല കേട്ടോ, മറ്റൊരു കൂട്ടർ ചെയ്യുന്ന നന്മയും ഒരിക്കലും ഇല്ലാതെയായി പോകുന്നില്ല. എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ഉറങ്ങിയിട്ടില്ല, അള്ളാഹു ഉറങ്ങല്ല, അല്ലാഹു ഉറങ്ങല്ല. യഅമൽ കമാ ശിഅത, നീ വേണ്ടതുപോലെ ജീവിച്ചോ. കമാ തദീനു തുദാൻ, നീ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടാൻ പോകുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. എന്തും ചെയ്തോ, ഈ സിനിമ ഉണ്ടോ അല്ല ഖുർആൻ ഓതിക്കോ, മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തോ അല്ല സീരിയലിലെ കഥ പറഞ്ഞു കൊടുത്തോ, നല്ലത് വായിച്ചോ മോശപ്പെട്ടത് വായിച്ചോ, നീ എന്തും ചെയ്തോ. നീ എന്ത് ചെയ്യുന്നുവോ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെയാണ് നാളെ അള്ളാഹു നിന്നോട് പെരുമാറുക. മനസ്സിലാക്കിയാ മതി, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ വിഷയം. ട്രാൻസ്പാരൻസി, ഇസ്ലാം അങ്ങനെയാ, വളരെ ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ആരെയും നീ സ്നേഹിച്ചോ ഒരു കുഴപ്പമില്ല, ആരെയും സ്നേഹിച്ചോ. ഒരൊറ്റ ഹദീസ് ഓർക്കണം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇസ്ലാമിൽ കടന്നു വന്നതിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം, ഞാൻ ചോദിക്കട്ടെ എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഭാഗ്യമാണ്, എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഭാഗ്യം ഇസ്ലാം? നമ്മൾക്കൊന്നും ഇസ്ലാം അറിയില്ല. മുസ്ലിമേ, ന്യൂ മുസ്ലിമീങ്ങളോട് ചോദിക്കുക, ഇസ്ലാം വേണമെന്ന് പറഞ്ഞ് ദാഹിച്ചു വരുന്നൊരു സമൂഹമുണ്ട്, അവരോട് ചോദിക്കുക എന്താണ് ഇസ്ലാമിന്റെ വില, നമുക്കത് പിടിച്ചിട്ടില്ലല്ലേ, നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ ഇസ്ലാം. നമ്മളങ്ങനെ നടക്കുക ഉപ്പായിട്ടിട്ട്, നമ്മൾ ആകെ ചെയ്യുന്ന പണി ജുമാക്ക് വരുന്ന നിസ്കരിക്കണ, എന്താണ് ഇസ്ലാം, എന്താണ് ദീൻ, എന്താ എന്റെ റബ്ബ്, ലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ ഇടപെടലുകൾ എന്തൊക്കെയാണ്, ഇതൊന്നും നമ്മൾ ചിന്തിക്കണില്ല. സൂറല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ്, മുസ്ലിമാകാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഇത്രമേൽ സന്തോഷമുള്ള ഒരു വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് എന്താ, അൻത മഅ മൻ അഹബബ്ത.
കഴിഞ്ഞു. വളരെ സിമ്പിൾ ഹദീസാ, നമ്മൾ മനസ്സിലാക്കിക്കോളൂ. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കണ്ട പാട്ട് കാണാതെ പഠിക്കണ നേരം കൊണ്ട് ഇതൊക്കെ ഹദീസ് പഠിച്ചോളൂ. നീ ആരെ സ്നേഹിക്കുന്നുവോ, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്. കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഔലിയാഇനെ സ്നേഹിച്ചാൽ അവര് പോകുന്നിടത്ത് ഉലമാഇനെയും ദീനിനെയും പള്ളിയെയും അള്ളാഹുവിന്റെ ദീനിനെയും ഖുർആനിനെയും സ്നേഹിച്ചാൽ സ്വർഗത്തിലേക്ക്, നല്ല മനുഷ്യന്മാരെ സ്നേഹിച്ചാൽ അവര് പോകുന്ന സ്വർഗത്തിലേക്ക്. അതല്ല, നിനക്കിഷ്ടമുള്ള ഫിലിം സ്റ്റാറുകളൊക്കെയാണ് അല്ലേ, നടീ നടന്മാരൊക്കെയാണ് കുറെ കളിക്കാരാണ് അല്ലേ, അവരെങ്ങോട്ടാ പോണത്? അവരൊപ്പം നിനക്കും പോകാം, ഇത്ര കുഴപ്പമില്ല. നിനക്ക് ആര് സ്നേഹിക്കാം? നീ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്. ചെറുപ്പക്കാർക്ക് നല്ല സ്റ്റൈല്, താടിയും ചില മുടിയും ഒന്ന് രണ്ട് മൂന്ന് കെട്ടുകളും ഒന്ന് രണ്ട് ഈ കുറച്ച് ബീഡ്സൊക്കെ ഉള്ള ഒരു ഒരു എന്തൊക്കെയോ മാലകളും കഴുത്തിലും അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ബേജാറാണ്. ഇവരാരെയാണ് തഖ്ലീദ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? തിരിയാത്തത് കൊണ്ടല്ല, ബേജാറാണ് വിഷയം. ആരെ സ്നേഹിച്ചോ കുഴപ്പമില്ല. നീ കോലം കിട്ടുന്നത് ആരുടെ കോലമാണെന്ന് നിനക്കറിയാം, പടച്ചോനും അറിയാം അല്ലെ. ആരുടെ കോലാ നീ കിട്ടുന്നത്? ആരുടെ ഹെയർ സ്റ്റൈലാ നീ എടുത്തത്? ആരുടെ രീതിയാണ്, ആരാണ് നിന്റെ നിന്റെ ഫേവറേറ്റ്, നിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്? അവര് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആൾക്കാരാണോ അവരിപ്പോ സ്വർഗത്തിലേക്ക് പോകാം? അതല്ല, ഒരു മോശപ്പെട്ടവരോ അവരോടൊപ്പം നരകത്തിലേക്ക്. ഇത് കാര്യം ഉറപ്പിച്ചോ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നീ ലഉഹിബ്ബുല്ലാഹ വറസൂലഹു വഉഹിബ്ബു അബൂബക്റൻ വഉമർ വഅർജു, ഞാൻ പ്രതീക്ഷിക്കുകയാണ്, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, റസൂലിനെ ഇഷ്ടമാണ്, സിദ്ദീഖ് എന്നവരെ ഇഷ്ടമാണ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടമാണ്. എന്റെ പ്രതീക്ഷ അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് എത്താൻ കഴിയുമല്ലോ. അവരൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല, പക്ഷേ അവരോടൊക്കെ ഒരു സ്നേഹമുണ്ടല്ലോ. ആ മതി മതി മതി, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് മഹാനായ സുഹാബി പത്തു കൊല്ലം നിബിദങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിനെ സ്നേഹിക്കാൻ ഒരു സംഘത്തെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുക, പടിഞ്ഞാറിന് കൊടുത്തിരിക്കുക. ഇഖ്ബാൽ അന്ന് പറഞ്ഞു, അള്ളാഹു ലോകത്തെ ഭൂമിയെ രണ്ട് പകുതിയാക്കിയിട്ട് ഒരു പകുതി ഈസ്റ്റ് ഞാൻ എടുത്തു, വെസ്റ്റ് നീ എടുത്തോ ഷെയ്ത്താനെ എന്ന് പറഞ്ഞു, പിശാചിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ നേരെ മറിച്ചായി പോകുന്നുണ്ടോ എന്നാ സംശയം. ഇപ്പൊ ഈസ്റ്റ് തിന്മകളുടെ നാടായിട്ട് മാറാം, പടിഞ്ഞാറ് തിന്മയൊക്കെ ചെയ്തങ്ങോട്ട് ബോറടിച്ചിട്ടേ, തോന്നിവാസം ചെയ്തങ്ങോട്ട് ബോറടിച്ചിട്ട്, അതിനെ അർത്ഥം തോന്നിവാസം കൊണ്ടങ്ങോട്ട് ബോറടിച്ചിട്ട് ഇവര് ആത്മീയത ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി വരിക. അങ്ങനെ നമ്മുടെ നാട്ടിലെ അമ്മൻ്റെ അടുത്തൊക്കെ ഇവര് വരുന്നത് എന്തെങ്കിലും ആത്മീയത അവരുടെ അടുത്ത് കിട്ടാനുണ്ടോ നോക്കിയിട്ട്, അതിന്റെ ഹക്കും ഭാഗത്തും തിരിഞ്ഞിട്ടല്ല അങ്ങോട്ട് വരികയാണ്. എന്ത് തോന്നിവാസം ചെയ്തങ്ങ് മടുത്തു, ഇനി എന്ത് ചെയ്യും? والديان لا ينام يعمل كما شئت كما تدين تدان നീ ചെയ്യുന്ന നന്മ മറന്നു പോകുന്നില്ല, നീ ചെയ്യുന്ന തിന്മയും മായ്ക്കപ്പെടുന്നില്ല. അല്ലാഹു ഉറങ്ങുകയല്ല, നീ വേണ്ട പോലെ ജീവിച്ചോ. നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത്. എന്തൊരു ഭയങ്കരമായ ഹദീസ്. അല്ലാഹുവേ, ഈ തിന്മയുടെ പുത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. റബ്ബനാ അല്ലാഹുവേ, ഹബ്ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ തരേണമേ. ഖുർറതായുനിൻ, കണ്ണിന്റെ കുളിർമ തരേണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവരാക്കി ഞങ്ങളെ മാറ്റി തരേണമേ. ഇത് ദുആ ചെയ്യുന്നവർ വഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് അല്ലാഹു സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം വിശദീകരിക്കുന്ന അല്ലാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ. ഈ ദുആ അങ്ങ് പഠിച്ചു വെക്കണം മുഅ്മിനെ. ഇന്ന് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, ഈ ദുആ എങ്ങനെ പഠിച്ചു വെക്കുക? ഇത് ചോദിച്ചു വാങ്ങ്. എന്തേ ജീവിക്കുന്ന ലോകം അതാണ്, തിന്മയുടെ അതിപ്രസരത്തിനുള്ളിൽ, തിന്മയുടെ കൂമ്പാരത്തിനുള്ളിലൂടെ നടക്കുന്നത്. എവിടെയും തിന്മ വേണ്ടാത്തരം പറയുന്ന മനുഷ്യന്മാർ കിട്ടുന്നുള്ളൂ. മഹാനായ സുഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലയഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, തകൂനു ഹമ്മതു അഹദിഹിം
ഫീഹി ബത്നു വജീനുഹു ഹവാ. ഒരു കാലഘട്ടം വരും, അന്ന് ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട മെയിൻ ഒബ്ജക്റ്റീവ്, ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ തിന്നാൻ, തിന്നാൻ ഭക്ഷണം കഴിക്കാൻ, ഇതൊരു പണിയാക്കി കൊണ്ടിടക്കുന്നതായിരുന്നു. പിന്നെ അവരുടെ ദീൻ എന്താ, എന്താ റിലീജിയൻ, റിലീജിയൻ ദേ ബിലോങ് ടു ഹവാ. ഹവൻ നഫ്സ് എന്ന് പറഞ്ഞ ബോഡിലി കപ്രൈസസ് ആൻഡ് പാഷൻസ്, നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ അതിന് എന്റെ ദീന്. ആ അത് ഉസ്താദ് പറഞ്ഞാലും ഞാൻ കേൾക്കൂല, എന്റെ വാപ്പ പറഞ്ഞാലും കേൾക്കൂല, പണ്ഡിതന്മാര് പറഞ്ഞാലും കേൾക്കൂല, എനിക്ക് തോന്നണത് ഞാൻ ചെയ്യും. ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന സുഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു തആല, ചുരുക്കി പറഞ്ഞ തിന്നാനുള്ള ഏർപ്പാടിനെന്ന് ഭയങ്കര. എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ആണ് ഇപ്പൊ നടത്തുന്നത്. തിന്നോളൂ, നിങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്നാ പിന്നെ അടുത്ത വസീയത്ത്. എല്ലാരും ഉണ്ടാക്കണം കേട്ടോ, തീറ്റിപ്പിക്കുക, ഇതിന്റെ പരിപാടി തിന്നാൻ വേണ്ടി ജീവിക്കുക. ആലോചിച്ചു നോക്കി കാലം പോയൊരു പോക്ക്, തിന്നു പറഞ്ഞ വലിയ പണിയാ, ജീവിക്കാൻ വേണ്ടി തിന്നണം അല്ലേ. സീസൻ ബറായ ഖുർദൻ ബറായ സീസൻ നാ സീസൻ ബറായ ഖുർദൻ, അങ്ങനെ പേർഷ്യൻ അർത്ഥവാക്കി അങ്ങനെ ജീവിക്കാൻ വേണ്ടി തിന്നണം, തിന്നാൻ വേണ്ടി ജീവിക്കാണേ. ജീവിക്കാൻ ആവശ്യമായത് തിന്നു കഴിഞ്ഞു തടി വണ്ണ, പിന്നെയും കുക്കറി ഷോ തന്നെ ഉപരി നടത്തുന്നത്. സുബ്ഹാൻ, എന്തേലും അർത്ഥം, ഞാൻ ജീവിക്കണം ഇതിനെ തന്നെയാണ്, തിന്നാൻ വേണ്ടി നടക്കുക, ആകെ പണി അതാ. പിന്നെ വജീനുഹു ഹവാ, ഹദീസ് അല്ലേ, സുഫ്വാൻ ഇബ്നു സുലൈം എന്ന മഹാനായ താബിഈ മഹാനപ്പെട്ടവർ പറയാം, അവന്റെ ദീൻ എന്ന് പറയുന്നത് ഹവാ, എന്റെ ശരീരത്തിന് ഇഷ്ടം എന്താണോ അതന്നെ. അത് തെളിച്ചങ്ങോട്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും, ഇതാണ് ഇപ്പൊ മക്കൾ പറയണ വാക്ക്. പ്ലസ് ടു ഒക്കെ എത്തിയ കുട്ടികളോട് ഉമ്മമാർക്ക് സംസാരിക്കാൻ പേടിയാണ്, മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി, വാപ്പാക്ക് പേടി. പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി, പിന്നെ എന്തിനാ വാപ്പ അമ്മ എന്ന് പറഞ്ഞ് ഉപ്പാട്ടിരിക്കണത്. അവരോട് പറയാൻ പേടി, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോട്. ആരാ ആരായി കുഞ്ഞിനെ പ്രസവിച്ചത്, ആരായി കുഞ്ഞിനെ വളർത്തിയത്, അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ. പിന്നെ ഇത് മക്കളാണോ, ഇത് മക്കളെ വിരൽമ പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണം എന്നാണ്. വിരല് പിടിക്കാൻ പറ്റുന്ന ഒരു കാലുണ്ട് മക്കൾക്ക്, വിരലിന് പിടിച്ചാൽ കിട്ടുന്ന കാലം. ആ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ, പിന്നെ ഓല കിട്ടൂല. അന്ന് പറഞ്ഞ വരയിൽ നിർത്താൻ അവര് മാതാപിതാക്കൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ, പിന്നെ ഈ മക്കളൊക്കെ കയ്യിന്ന് ചടി പോകും. എന്റെ ഇഷ്ടതാണ്, എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാം. വദീനുഹു ഹവാ, ഇതല്ലേ യുവതലമുറ എന്ന് പറഞ്ഞ എന്റെ ഇഷ്ടം. എന്റെ ഇപ്പൊ കള്ളുടിക്കാൻ തോന്നുന്നുണ്ട്, ഇപ്പൊ തോന്നണത് വ്യഭിചരിക്കാൻ, എന്നാ പോവാ നമ്മള് ബൈക്ക് എടുത്തിട്ട് അത് എവിടെയുള്ളത്. ആ പോവാ, ഇപ്പൊ തോന്നണത് നമ്മൾ ആ പുതിയ ഫിലിം അതും ഒന്ന് കാണും, ഇപ്പൊ തോന്നണത് നമ്മള് ബേക്കൽ ഫോർട്ട് പോയിട്ടോ അവിടെ അവിടെ പോയി ഇരുന്നിട്ട് തന്നെ കുപ്പിയൊക്കെ ഒന്ന് പൊട്ടിക്കുക. ആ എന്നാ പിന്നെ അത് ചെയ്യാം, എന്താ തോന്നണത് അത് ചെയ്യാം. അപ്പൊ പിന്നെ വണ്ടി റെഡി, ബൈക്ക് റെഡി, പൈസ റെഡി, എല്ലാം റെഡി. അപ്പൊ എന്താ ഇവന്റെ ദീൻ, ആര് പറഞ്ഞതാ അപ്പൊ കേൾക്കണത്, ആര് പറഞ്ഞത് കേട്ടു, ശരീരം പറയുന്നത്. ഇതിനാണ് ഹവാ എന്ന് അറബിയിൽ പറയാം. واما من خاف مقام ربه ونهى النفس عن الهوى فان الجنه هي المأوى. ذرو منوهر. واما من يدرتناണോ خاف مقام ربه الله ന്റെ മുൻപിൽ പോയി എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമോ എന്ന് ഓർത്ത് പേടിക്കുകയും നാളന്നാണ് എടുത്ത് കേറ്റൂലേ. ونهى النفس عن الهوى ശരീരത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ. ശരീരത്തിന് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെച്ചവർ, അല്ലാഹുവിനെ ഓർത്തവർ. അവർക്ക് പോകാനുള്ള സ്ഥലം സ്വർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെങ്ങോട്ട് എത്തിക്കുമാറാകട്ടെ. എന്താണ് ഇഷ്ടം അത് ചെയ്യുക, അതല്ല ചെയ്യേണ്ടത്. ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ, നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാണ്. ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ്, സ്കൂളിൽ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിങ്, അവരെന്താ പറയാ, ആകെ ചോദിക്കുന്ന ഉമ്മി ബാപ്പി ചോദിക്കുന്നത്, ആർ യു ഹാപ്പി, യാ ഐ ആം ഹാപ്പി, ആർ യു സേഫ്, യെസ് ഐ ആം സേഫ്, ഇസ് ഇറ്റ് യുവർ ഡിസിഷൻ, യെസ് ഐ ഡിഡ് ഇറ്റ്, യാ ഐ ചോസ് ഇറ്റ്, ഓൾറൈറ്റ്, അപ് ടു അപ് ടു, എന്നാ പിന്നെ ആയിക്കോട്ടെ, ഇത് നിനക്ക് ഇഷ്ടമായോ, അല്ലേ, നീ സുരക്ഷിതനാണോ സുരക്ഷിതയാണോ, ആ
ഇത് നിന്റെ ഇഷ്ടമാണോ ആ എന്റെ ഇഷ്ടം എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇത് വാപ്പാര് പറഞ്ഞു വിളിക്കുന്നത്, ചെയ്യുന്ന പണി അള്ളാഹുവിന് ഇഷ്ടമായോ. ഇത് ചിന്തിക്കണില്ല, തടിക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ട്. നമുക്ക് പോയി ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള കൈയൊക്കെ താഴ്ത്തി ഇങ്ങനെ എന്തൊരു അന്തസ്സിലായി ഇരിക്കണത്. ആർക്കവിടെ ആഗ്രഹം അടുത്തിരിക്കുന്ന ആൾക്ക് മൂത്ര രണ്ട് അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവരാരാ? നമ്മൾ അടിക്കുന്നുണ്ടോ? ഇല്ല. എന്തേ, എന്തുകൊണ്ട് അടിക്കുന്നില്ല? കൈയൊക്കെ ഒന്ന് നീട്ടാൻ ഊരി വലിയുമ്പോ മറ്റവന്റെ മുഖത്തേക്ക് ഒന്ന് ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ? എന്തിപ്പോ ചെയ്യാത്തത്? ആ നടക്കൂല. അള്ളാന്റെ അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെന്തേ മനസ്സിലാക്കാത്തത്? ഇത്രയുള്ള വിഷയം കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. നല്ലൊരു സഭയിലാവുമ്പോ നീ എന്തൊരു നല്ല ആളാണ്. പിന്നെ എന്തേ, ഒരു പെണ്ണങ്ങ ഒരു മെസ്സേജ് വിട്ടപ്പോഴേക്ക് നീ എന്തെങ്ങനെ ഇറങ്ങിപ്പോയത്? എന്തിനെനിക്ക് ബുദ്ധി ഉണ്ടായില്ലേ? എന്താ ഇപ്പൊ സംഭവിച്ചത്? ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് മറന്നല്ലേ? ആളുടെ കൂട്ടത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ. മനുഷ്യൻ വളരെ ദുർബലനാണെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം, നല്ല ചെറുപ്പക്കാർ, നല്ല ഈമാനുള്ളവർ, പക്ഷേ ഒരു പെണ്ണ് ഹറാമിലേക്ക് ക്ഷണിച്ച ഒരു കാണാൻ ഭംഗിയിൽ പെണ്ണോ നടന്നു പോവുകയോ ചെയ്താൽ ഇവനങ്ങനെ നോക്കി നിൽക്കുക, ആരും കാണില്ല എന്ന് വിചാരിക്കുമ്പോ എന്നിട്ട് ഇവന് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ഹറാമല്ലേ? അതെ. ഈ കിട്ടുന്ന ഓരോ സെക്കൻഡും ഹറാമായിട്ട് അവനിൽ റെക്കോർഡ് ചെയ്യപ്പെടല്ലേ? ആ എന്നിട്ട് പക്ഷെ ഇവന് നിർത്താൻ പറ്റുന്നില്ല. തനിക്ക് ഉപദ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത്. അസ്മഈ എന്നവർ വലിയ നഹവിയ നഹവി പണ്ഡിതനാണ്, നഹവിസ്റ്റ് എന്ന് പറയും, ഗ്രമേറിയൻ, റിട്ടോറിക് സ്കോളർ, വ്യാകരണ ശാസ്ത്രം പഠിച്ച വലിയ പണ്ഡിതനാണ് അസ്മഈ. ഒരുപാട് യാത്ര ചെയ്ത ആളാ. അദ്ദേഹം പറയും, ഞാൻ അറബിയെ കണ്ടു, കണ്ണിങ്ങനെ ചെമന്ന് തുടുത്തിട്ട് കണ്ണിന്ന് വെള്ളം അങ്ങനെ വരുന്നുണ്ട്, ചെങ്കണ്ണ് പിടിച്ചതാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ കണ്ണെന്ന് തുടച്ചൂടെ? ഏയ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തുടക്കരുത്. തിന്നാൻ എന്തേലും ഞാൻ കൊണ്ടുവരട്ടെ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നരുത്. അറബി പറഞ്ഞു കൊടുക്കുക, അസ്മഈ അസ്മഈ, ഡോക്ടർ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കുന്ന നമ്മൾ അല്ലേ? അള്ളാഹു അരുത് എന്ന് പറഞ്ഞത് പലതും നമ്മൾ ചെയ്തു കൂട്ടിയാൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതായിരിക്കും, അന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അന്ന് പരലോകത്ത് അവിശ്വാസികൾ പറയണില്ലേ, അത് നമ്മൾ ദുനിയാവിൽ ഇവിടെ കാണുന്ന സംഗതിയല്ലേ. ഡോക്ടർ പറഞ്ഞു തുടരുത്, ആ തുടരുന്നില്ല. ഡോക്ടർ പറഞ്ഞു ബിരിയാണി കഴിക്കരുത്, പിന്നെ തുടരുന്നില്ല. ഡോക്ടർ പറഞ്ഞു റെഡ് മീറ്റ്സ്, ആ ഇറച്ചിയും ഇറച്ചിയും ഇതൊക്കെ ഒഴിവാക്കണം, അപ്പൊ നമ്മൾ ഒഴിവാക്കി. പടച്ചറപ്പേ, ഡോക്ടർ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ കള്ളുടി നിർത്തും ചെയ്യും ചെറുപ്പക്കാരെ അല്ലേ. ഡോക്ടർ പറഞ്ഞ് അടിച്ചു പോകട്ടോ, എന്നിട്ട് കാര്യം പറ്റ പോക്കാണ്, ലിവറൊക്കെ പോയിട്ടുണ്ട്, കിഡ്നിയൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും. വിളമാ പറയാം, യജബ് അൻ തകൂന തൗബത്തു ലില്ലാഹ്, തൗബ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം എന്ന്. അപ്പൊ ഒരാൾ ചോദിച്ചു, അല്ല അള്ളാഹ്ക്കല്ലാത്ത വല്ല തൗബയുണ്ടോ? അള്ളാഹ്ക്കല്ലാത്ത വല്ല തൗബയുണ്ടോ? തൗബ അള്ളാഹ്ക്ക് തന്നെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ആ അള്ളാഹ്ക്കല്ലാത്ത തൗബയുണ്ടാവും എങ്ങനെ? ഈ കേസില് സിസർ വലിച്ചു വലിച്ചു വലിച്ച് ആകവൻ ചെയിൻ സ്മോക്കറും ചെയിൻ്റെ സ്റ്റെയിനും ഒക്കെ ആയിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞു ഇതിങ്ങ് നിർത്തിയിട്ടില്ലെങ്കിൽ കാര്യം പോക്കാണ്. അപ്പൊ നിർത്തി, തൗബ ചെയ്തു, ഇനി ഞാൻ തുടരുന്നല്ലോ, ഞാനത് ഇന്നലെ രാത്രി എനിക്കൊരു ആ തോന്നിയിട്ടുണ്ടായത് ഞാൻ നിർത്തി. ഈ നിർത്തിയത് എന്തിനാ? ഈ തൗബ എന്താ? തടി പോകുന്നു പറഞ്ഞപ്പോഴുള്ള തൗബയാണ്, അതല്ല തൗബ. കുടിച്ച് 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 മതിമറന്നു പോയി മരിച്ചു പോണോലെ, എത്ര ചാക്കാവുന്നവരെത്രേ, മൂലൊക്കെ കിടക്കുന്നവരെത്രേ. ഡോക്ടർ പറഞ്ഞു ഇനി കുടിച്ചാൽ ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്യ പോലും ഇല്ല, അങ്ങനത്തെ നല്ല ഡോക്ടർമാരുണ്ട് അല്ലേ. അപ്പൊ നിർത്തു, ഇനി ഞാൻ കുടിക്കൂലോട്ടോ, പടച്ചോനെ ഞാൻ നിർത്തി. എന്തേ പേ നിർത്തിയത്? തൂബയാണോ ഇത്? ഇത് തൂബല്ല, ഇത് നിന്റെ തടിക്ക് വേണ്ടി നീ നിർത്തിയതാ. വ്യഭിചാരം തോന്നിവാസമൊക്കെ ഇഷ്ടം പോലെ നടക്കുക. ഗൾഫുകാരായ സഹോദരന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട്, കഷ്ടപ്പെടുന്നവരില്ലാത്തവരുണ്ട്, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കൊടുത്തയക്കുന്ന സംഗതികൾ നമ്മുടെ നാട്ടിലെത്തി വിനിമയം ചെയ്യപ്പെടുന്ന രീതികൾ എങ്ങനെയാ? എന്തവിടെ നടക്കണത്? കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ്. അല്ലാഹുവിനെ ശുക്ര ചെയ്യണ്ടേ മുമ്പിനെ. അല്ലാഹുമ്മ ജഅൽനാ മിനശ്ശാകിരീന ലക വമിനത്തവ്വാബീൻ. അല്ലാഹുവിനെ ഞങ്ങളെ നിനക്ക് ശുക്ര ചെയ്യുന്നവരാക്കണേ തമ്പുരാനെ. അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം തൗബ, അള്ളാഹ്ക്ക് വേണ്ടിയാ തൗബ. ആ ഗൾഫുകാരൊക്കെ ഭർത്താക്കന്മാര് പുറത്താ, അപ്പൊ ചെറുപ്പക്കാര് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. അതാണ് ഇപ്പത്തെ ഏറ്റവും വലിയ ന്യൂ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു പണി അവർക്കില്ല. അപ്പൊ അവര് നമുക്ക് പണി തരും, അതാണ് ഇപ്പൊ നടക്കുന്നത്. അവർക്കൊരു പണിയില്ല, പിന്നെന്ത് ചെയ്യും? അവർക്കൊരു പണിയില്ല, എന്താ ചെയ്യാ? ഒരു പണി പഠിക്കുന്നുണ്ടോ? ഇല്ല. നാലാം ക്ലാസ്സും കുസ്തിയിട്ട് നടക്കുക അല്ലെ? പത്താം ക്ലാസ് കഴിഞ്ഞ് നിർത്തിയതാ.
പഠിക്കണില്ല. പഠിക്കണത് കുറച്ച് ബുക്കും വെച്ചിട്ട് പോണേ ഉള്ളൂ, തിരിച്ചു വരുന്നുണ്ട്, അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കണോ ഇല്ലേ, അള്ളാഹു അല്ല, ഒരു ഫോളോ അപ്പ് ആരും നടക്കണില്ല. ഇവർക്ക് പിന്നെ പിശാച്ച് വരൂലേ, ഒരു പണി കൂടല്ലെങ്കിൽ അവന്റെ കൂടെ പിശാച്ച. അപ്പോ വീടുകളിൽ കയറിയിറങ്ങുന്ന അവസ്ഥകൾ വരുന്നു അല്ലേ, തോന്നിവാസങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് പിടിക്കപ്പെട്ടു, ആ പിടിച്ചു, പിന്നെ തൗബ ചെയ്ത് പടച്ചോനെ, ഇനി ഞാൻ ചെയ്യൂല കേട്ടോ, മാപ്പ് മാപ്പ്, 100,000 മാപ്പ്. ഇതല്ല തൗബ, പിടിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്യുന്നതാ തൗബ. ഇത് അള്ളാഹുവിന്റെ തൗബ, നാട്ടിലേക്കുള്ള തൗബയാണ്, അതിന് മുമ്പ് ചെയ്യണ്ടേ. മൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ കൈമുറിക്കപ്പെടേണ്ട ഒരു കേസ് വന്നപ്പോ ആള് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറേ, ഞാൻ പറഞ്ഞൊന്ന് കേക്കണട്ടോ, ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത മോഷണ, അതിരങ്ങ് പിടിക്കപ്പെട്ടതാ. അങ്ങനെ ഉണ്ടാവും ചോദ്യം, ആദ്യമായിട്ട് കൃത്യക്കേട് ചെയ്തപ്പോ പിടിക്കപ്പെട്ടു, അങ്ങനെ സംഭവിക്കണില്ല എന്നാ അമീർ തങ്ങൾ പറയാൻ പോണത്. അമീർ തങ്ങൾ പറഞ്ഞു, നോണ പറയണല്ലേ, ഒരു മനുഷ്യന്റെ സ്വകാര്യത അല്ലാഹു വെളിപ്പെടുത്തൂല, ഇല്ലാ ഇദാ അമിലഹ മിറാറാ, ഒരുപാട് തവണ തിന്മ ചെയ്യുമ്പോഴാണ് അല്ലാഹു ആ തിന്മയുടെ കവർ അങ്ങോട്ട് തുറന്നിടുന്നത്, അപ്പളാ പിടിക്കപ്പെടുന്നത്. ഒരിക്കൽ ചെയ്യുന്നവൻ അല്ലാഹു മറച്ചു വെക്കലുണ്ട്, രണ്ടാമത്തെ തവണയും അല്ലാഹു മറച്ചു വെച്ചു അല്ലേ, മൂന്നാമത്തെ തവണ നീ പിടിക്കപ്പെട്ടു. എന്തുകൊണ്ട് പിടിക്കപ്പെട്ടു? അല്ലാഹുവിന്റെ പരിശുദ്ധമായ നിയമത്തെ നീ ലംഘിക്കുന്നത് തുടരുകയാണ്, അല്ലാഹു നിന്നെ ഒന്നാമത്തെ തിന്മയിൽ തന്നെ പിടിക്കൂല എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ പിടിക്കപ്പെടുമ്പോൾ തൗബണ്ട്, ഇതല്ല തൗബ, തൗബ അല്ലാഹുവിന് വേണ്ടിയുള്ള. എന്തായി തൗബ എന്നൊക്കെ പറഞ്ഞ് ഖബറിൽ പോയി കിടക്കുമ്പോ സുഖം വേണം മുഅ്മിനെ, ഇതൊക്കെ കഴിയും, ഇതൊക്കെ കഴിയും. തടിമക്ക് ഒരു ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ചെറുപ്പക്കാരനും ചിരി കഴിഞ്ഞോ, കാൽമുട്ടിന് വേദന, ഡോക്ടർ പറഞ്ഞു ഒന്ന് പരിശോധിച്ചു നോക്കി, ലെറ്റ്സ് ഡയഗ്നോസ്, നമുക്ക് നോക്കുക എന്താണ് എന്ന്, കുഴപ്പമൊന്നും ഇല്ല. പടച്ചോനെ ആ ഡോക്ടറുടെ വർത്തമാനം കേട്ട് എനിക്ക് തോന്നണത് മറ്റേതാണെന്നാണ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണോ ഈ ശങ്ക വന്നാ കഴിഞ്ഞില്ലേ, പിന്നെ ആർക്കാ ചിരി, പിന്നെ എന്തിനാ മൊബൈൽ, പിന്നെ എന്ത് വാട്സപ്പ് ഫോണ്, പിന്നെ എന്ത് നെറ്റ്, പിന്നെ എന്ത് ഫോണ്, പിന്നെ എന്ത് ലവർ, പിന്നെ എന്ത് സ്നേഹം, എന്ത് പ്രേമം, പിന്നെ ഒരു മണ്ണാകട്ടിയില്ല. ഇനി ഞാൻ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവുക, എന്റെ റബ്ബ് എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ, ഇതാ ചിന്തിക്കുന്നത്. തടി ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര, ഇത് പിടിച്ചു നിർത്തണം, ഇതാണും പെണ്ണും പിടിച്ചു നിർത്തണം. അതിനാ അള്ളാഹു സ്വർഗം തരാൻ പോണത്, അതിനാ സ്വർഗം ഇവിടെ തോന്നിയ പോലെ നടക്കുകയാണ്, പിന്നെ അവിടെ ചെന്നിട്ട് സ്വർഗവും, യാ അല്ലാഹ്, അത് നടക്കൂല. അൽഖയീസു മൻദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ആരാ ബുദ്ധിമാനി, ആരാണ് ബുദ്ധിമാനി? ബുദ്ധിമാനി എന്ന് പറഞ്ഞത് കുറെ 100,000 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ആളല്ല, ക്വിസ് മത്സരം, ആ ബുദ്ധിജീവി അതൊന്നുമല്ല. റിയാലിറ്റി ഷോകൾ നിങ്ങൾ അങ്ങ് ഷോക്കേസ് ചെയ്ത്, ഇതൊന്നും അല്ലടോ ബുദ്ധി. അൽഖൈസ് ആരാണ് ബുദ്ധി? മൻദാന നഫ്സഹു, ശരീരത്തെ അടക്കി പിടിച്ചവൻ. ഉന്നയാസം ചെയ്യണമെന്നൊക്കെ തോന്നി, അവിടെ അടങ്ങി കിടക്ക്, നരകമാണ് നീ ചോദിക്കുന്നത്, പോകല്ല. മൻദാന നഫ്സഹു, ശരീരത്തെ കൺട്രോൾ ചെയ്യുകയും, വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം വരാനുള്ള ലോകത്തിന് വേണ്ടി ഇവിടെ വെച്ച് ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാനി, അവനാണ് ബുദ്ധിമാനി, അവനാണ് ബുദ്ധിമാനി. ആർക്കാണ് ബുദ്ധിയില്ലാത്തത്? ബുദ്ധിയില്ലാത്തവൻ, മൻ അത്ബ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹി ലമാനി, തോന്നിയതുപോലെ ജീവിക്കണമെന്ന് വിചാരിച്ചങ്ങട്ട് ജീവിച്ചു, തോന്നിയതൊക്കെ ചെയ്തു, തോന്നിയതൊക്കെ ചെയ്തു. അവന് തോന്നി അവളെ പ്രേമിക്കണം എന്ന് അവളെ കൂടെ, പിന്നെ തോന്നി അല്ല പിന്നെ ബണ്ട കൂടെയാണ് പിന്നെ അവളെ കൂടെ, പിന്നെ തോന്നി അതല്ല അവളെ കല്യാണം കേ, പിന്നെ അവളെ തൊലാക്കിയല്ല, പിന്നെ വേറൊന്ന് കെട്ട, ഇങ്ങനെ തോന്നിയതൊക്കെ ചെയ്തു. എന്തേവൻ ചെയ്തത്? വത്തമന്ന അലല്ലാഹ്, ഞാൻ മുസ്ലിമാണല്ലോ രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ ഒരു തോന്നലിന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു തോന്നലും, എന്ത് കുർത്തക്കേട് കണിച്ചാലും പിന്നൊരു ഹജ്ജ് ചെയ്താലും ഉസ്താദന്മാരോട് ആർക്കാ ഒരു 100 രൂപ കൊടുത്താലേ ആ ദുആക്കണ കബൂലാക്കിയ ഞാൻ രക്ഷപ്പെടുമല്ലോ. ആ നീയാണ് പരമവിഡ്ഢി, നീയാണ് പരമവിഡ്ഢി, നിന്റെ ശരീരത്തെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലല്ലേ, നിനക്ക് ഇഷ്ടമാണെന്നല്ലേ. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതാ ചെറുപ്പക്കാരുടെ പ്രശ്നം. എന്താ നമ്മുടെ ഈ സിനിമകൾ പഠിപ്പിക്കണം? എന്താ ഇയാളോ അന്നൊക്കെ ഉസ്താമാര് പറഞ്ഞു ഈ പെട്ടിയൊക്കെ കൂട്ടി വെച്ചോളി അല്ലേ, ഇത് ശൈത്താൻ പെട്ടിയെന്ന്. അന്ന് നമുക്ക് ഉസ്താമാരെ കണ്ട് കളിയാക്കായിട്ട് ഇവർക്ക് ലോകം തിരിയില്ല. ഇപ്പൊ ആർക്കപ്പ തിരിഞ്ഞത് ലോകം? ആർക്കപ്പ തിരിഞ്ഞത്? ആ കാണുന്ന ന്യൂസ് നാളെ പത്രം വന്നാ കിട്ടും,
ചാനലുകാരൻ നാലാളെ വീഡിയോ കോൺഫറൻസിൽ നിർത്തിയിട്ട് രണ്ടു മണിക്കൂർ ചോദിച്ചതന്നെ പിന്നെയും ചോദിക്കും, പറഞ്ഞ തന്നെ പിന്നെയും പറയുന്നു. ഓന്റെ പണിയാണ്, അവൻ രണ്ടു മണിക്കൂർ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് ശമ്പളം കിട്ടൂല. നമ്മൾ വാ വിളിച്ച് അങ്ങനെ കാണുക, ഇത് കണ്ടിട്ട് വേണം ഉറങ്ങാൻ. നാളെ പോലും ജയിക്കോ ഇല്ലേ? ഇതാ ചർച്ച, ഇന്നത്തെ രാത്രിയിലെ ചർച്ച. നാളെ ആര് ജയിക്കൂ? പൊന്നാര ചങ്ങാതി നാളെ നേരം വെളുത്താ കിട്ടണ സംഗതിയല്ലേ. ഒന്ന് വെയിറ്റ് ചെയ്യ്, അത് ചെയ്യൂല, അങ്ങോട്ട് പറയാം. വാർത്ത കാണാനാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിയത്. പക്ഷെ ഏത് പെണ്ണുങ്ങളാ ആണുങ്ങളെ പോയി വാർത്ത കാണുന്നത്? എന്തിനാപ്പ ഇത് നടക്കണത്? ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലേ? എടുത്തൊഴിവാക്കിക്കോ, പച്ചങ്ങ ഒഴിവാക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ കേൾക്കൂല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഉപയോഗിക്കാൻ കഴിയുമോ? നീയും നിന്റെ പടച്ചോനയിക്കോ, നീയും നിന്റെ റബ്ബുമായിട്ട് ഇതിനെ തീർത്തേക്ക്. അതല്ല, ഇത് ഔട്ട് ഓഫ് കൺട്രോളാ. കുട്ടികൾ എന്തൊക്കെയൊക്കെ കാണും, പെണ്ണുങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയും, ആ എന്നാ പിന്നെ എടുത്ത് ഒഴിവാക്കിക്കോ. അതിന് രണ്ടു ദിവസം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും, പിന്നെ ഒരു ആലോകത്ത് പോയി കാണണോടും, ആ അതൊക്കെ ഉണ്ടായിക്കോട്ടെ. നിന്റെ വീട്ടിൽ അതിന് അവസരം കൊടുക്കണ്ട. സിനിമകൾ പഠിപ്പിച്ചത് എന്താ? തന്നിഷ്ടം. അതെ, എനിക്കിഷ്ടം, എനിക്ക് ഓനോട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക പെൺകുട്ടികളെ കൊണ്ട്. മുസ്ലിം കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, കുറെ പെണ്ണിട്ടുണ്ട് രാജ്യരും, പിന്നെ വഴിതെറ്റി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോണ മുസ്ലിം പെണ്ണും. ഇതാണ് നമ്മുടെ കഥാപാത്രങ്ങളുടെ ഇതിവൃത്തം അല്ലേ? എന്നിട്ട് എന്താ ഈ പറയണത്? 15 വയസ്സുവരെ, 20 വയസ്സുവരെ, 18-20 വയസ്സുവരെ അന്തസ്സിൽ വളർത്തിക്കൊണ്ടുവന്ന വാപ്പ അല്ലേ ജീവിക്കണത്? എന്തിനാ, കുഞ്ഞിനെ വേണ്ടിയാ ജീവിക്കണത്. അങ്ങനെ പറയാം, ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തോണ്ട് പോലും റൊമാൻറ്റിക് ആകുമ്പോ എന്ത് കുഞ്ഞ്, എനിക്കിപ്പോ കുഞ്ഞൊന്നും വേണ്ടെന്നൊക്കെ തോന്നുന്നു. ആ അതൊക്കെ നീ പറയടോ, 2 കൊല്ലം കഴിഞ്ഞാൽ നിനക്ക് തോന്നും ഒരു കുഞ്ഞുണ്ടാവുമ്പോഴാ ജീവിതത്തിലെ സന്തോഷം. ആ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്താണ് വാപ്പ ജീവിക്കുന്നത്. കുഞ്ഞിനെ കെട്ടിച്ചയക്കാൻ ഗൾഫിൽ പോയത്, കുഞ്ഞിന് സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ അല്ലേ. 15-18 വയസ്സാകുമ്പോ, 20 വയസ്സാകുമ്പോ കുഞ്ഞിന് കല്യാണം കഴിച്ച് നല്ലൊരു പുതിയ ആപ്പിളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ജീവിതം മുഴുവനും അധ്വാനിച്ച് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച് എല്ലാം ത്യാഗം ചെയ്ത് ആ കുഞ്ഞിനെ യോജിച്ച ഒരു വരനെ അവർ കണ്ടെത്തുകയാണ്. അറേഞ്ച്ഡ് മാരേജ്, ഇതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം. നമുക്ക് ഈ പ്രേമ കല്യാണം പറ്റൂല, അറിയാലോ പറ്റില്ല. അങ്ങനെ ഒരു വിവാഹം ഉമ്മയോ വാപ്പയോ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് വേണ്ടി, ആണിനോ പെണ്ണിനോ വേണ്ടി കൊണ്ടുവരുമ്പോ ചെറുക്കം പറയാം, എനിക്ക് മറ്റവരോട് ഇഷ്ടമാണ്. എന്താടോ നീ പറയുന്നത്? പെണ്ണ് പറയാ, എനിക്ക് പുതിയ ആപ്പിളെ വേണ്ട. ആരാണ് മോളെ നിന്നെ ഇത് പറയാൻ പഠിപ്പിച്ചത്? ആരാണ് നിന്റെ ഉസ്താദ്? ആരാണ് അല്ലേ? പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്ന പണം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന പൈസ ചോദിച്ചു വാങ്ങി, കിട്ടാവുന്നത് മുഴുവനും വാങ്ങി ലക്ഷറിയായി ആഡംബരത്തിൽ ജീവിക്കുന്ന നടീ നടന്മാർ, നമ്മുടെ കഥാനായകന്മാർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളാണ് അഭിനയിക്കുന്നത് അല്ലേ? സ്വന്തം മക്കളുടെ സ്വന്തം കുടുംബത്തിലോ അവരിത് സമ്മതിക്കൂല. അവരുടെ സ്വന്തം ഭാര്യ അവരുടെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോകാൻ അവർ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇത് മുസ്ലിമീങ്ങളിലോ ഹിന്ദുവിലോ ക്രിസ്ത്യാനിയിലോ എന്ന വിഷയമല്ല, മനുഷ്യരിൽ ഇങ്ങനെ നടക്കണം. ഇത് കഥ പറഞ്ഞു കൊടുത്തത് ആരാണ്? ഈ കഥകൾ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ് അല്ലേ? കല്യാണം കഴിഞ്ഞാൽ അന്നോ ഇറങ്ങിപ്പോകുള്ളൂ, എനിക്ക് പിന്നെ വേണ്ട. ആരാണ് നീ പഠിപ്പിച്ചത്? ആരാണ് മോളെ നിന്നെ ഈ വിഷയം നിന്നെ പഠിപ്പിച്ചത്? ആരാണ്? ജാതി ഏതോ മതമേതോ എനിക്ക് പ്രശ്നമല്ല, സ്നേഹമാണ്. എന്ത് സ്നേഹമാണ് കുട്ടി നീ പറയുന്നത്? നിന്റെ മുഖത്തെ ചൊറുക്ക് കണ്ടിട്ടോ ഭംഗി കണ്ടിട്ടോ നിന്നെ സ്നേഹിക്കുന്ന ആണ്. നിന്നെക്കാൾ ഭംഗിയുള്ള വേറെ പെണ്ണിനെ കണ്ടാൽ ഇവൻ അവളുടെ കൂടെ പോകില്ലേ? പോയിട്ടില്ലേ? പോകുന്നില്ലേ? നീ വിചാരിച്ചു നിന്റെ സ്വന്തം, എന്ത് മണ്ടാങ്കട്ട, നിന്റെ സ്വന്തല്ലേ? അല്ലാഹു ഹലാലാക്കിയത് നിക്കാഹിലൂടെ, വൈവാഹിക ജീവിതത്തിലൂടെ നിങ്ങൾ അല്ലാഹു തആല മനുഷ്യ ജീവിതത്തിലെ വളരെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ് ഒരു ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ഇന്റിമസി അവിടെ വേണം. അങ്ങനെ ഒരു ബന്ധം നടക്കണമെങ്കിൽ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് അൻകഹച്ചുക വസവജ്തുക, എന്റെ പെണ്ണിനെ അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു, പൊരുത്തപ്പെട്ട് തരുന്നു. ബിമഹരി കദാ, എന്റെ റസൂല് പഠിപ്പിച്ചത് അതാണ്, ഇന്ന മഹറിന് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് ഈ പെണ്ണിന്റെ വലിയ ഉത്തരവാദപ്പെട്ട ആള് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ പെണ്ണെ നിന്റെ ശരീരം നീയുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരു അന്യപുരുഷൻ അന്യ മുസ്ലിമിൻ ഹലാലാകുന്നത്. ഹലാലായ അല്ലാഹു പുണ്യമാക്കിയ നിക്കാഹിലൂടെല്ലേ, ആ നിക്കാഹിലൂടെ നീ സ്വീകരിക്കേണ്ടതിന് പകരം നീ ഒളിച്ചോടിയിട്ട്, എന്തായി ഒളിച്ചോട്ടെന്ന് പറഞ്ഞാ നിന്റെ കയ്യിലെ കാശ് കഴിഞ്ഞാൽ നിന്നെ ഇട്ടവൻ ഓടില്ലേ? ഇവിടുന്ന് നേരെ വിടും ബാംഗ്ലൂർ, ബാംഗ്ലൂർ നിന്ന് വിടും ബാംഗ്ലൂർ, ബാംഗ്ലൂർ നിന്ന് പിന്നെ അടുത്ത സ്റ്റോപ്പ് ഡൽഹി ആയിരിക്കും അല്ലെ ബോംബെ.
കയ്യിലെ സ്വർണ്ണൊക്കെ തീർന്നല്ലേ. നിന്റെ വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണമാലകൾ കിട്ടിയ ജോലിക്കാരോട് പോയി പറയണ വാക്കാതെ പിന്നെ ഈ മാലക്ക് എത്ര തരാൻ പറ്റുമോ തന്നേക്ക്. ഗ്രാമിന് ഇത്ര, അതിന്റെ പണിക്കൂലി ഇത്ര, പണി കുറവിത്ര എന്നൊക്കെ പറഞ്ഞ് അധ്വാനിച്ച് ഒരുപാട് ഒരുപാട് കാശിന് വാങ്ങിക്കൂട്ടിയ നിന്റെ സ്വർണമാലകളും വളകളും ഏതെങ്കിലും ടൗണുകളെയോ സിറ്റികളിലെയോ കണ്ട ജ്വല്ലറിക്കാരന് കിട്ടിയ കാശിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് അതുകൊണ്ട് കൂത്താടി ജീവിച്ച് ഒരു മാസം നിന്റെ കൂടെ നിന്റെ ശരീരത്തിൽ ഹറാമായത് നീയും അവനും ആസ്വദിച്ചു കഴിഞ്ഞാൽ ഇവന് നിന്നെ പിടിച്ചു നിർത്താൻ കഴിയോ? പിന്നെ നിന്നെ കാഴ്ചവെച്ചില്ലേ മറ്റുള്ളവർക്ക് നിന്നുകൊടുത്തല്ലേ. ഈമാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലാഹു ചാർത്തിക്കൊടുക്കുന്ന വസ്ത്രമാണ്. ഒരു വിശ്വാസിയും വ്യഭിചരിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ ഈമാൻ ഇല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ മോഷണം ചെയ്യുന്നതോ കണ്ടവന്റെ പൈസ കൊണ്ടുപോകുന്നതോ പുട്ടടിക്കുന്നതോ നീ ചെയ്യുന്ന നേരത്ത് നിന്റെ കൂടെ ഈമാനില്ലെന്ന് അല്ലാഹു ഈമാനിനെ ഉയർത്തിക്കളഞ്ഞു. ഈമാൻ ഉയർത്തിക്കളഞ്ഞാൽ അവിശ്വാസികൾക്ക് കൊടുക്കുന്നത് എന്താ? ജഹന്നം, നരകമാണ്, തീയാണ്, ാണ് നിന്റെ പോക്ക്. ഇതൊന്നും ചിന്തിക്കാതെ നിന്റെ ഭർത്താവ് നിന്നെ നിക്കാഹ് ചെയ്തിയ ഭർത്താവ് ഉണ്ടായിരിക്കെ ആ ഭർത്താവിൽ നിനക്ക് ഹലാലായ ഒന്നോ രണ്ടോ മൂന്നോ മക്കള് ജനിച്ചിരിക്കെ, അല്ലെങ്കിൽ നിന്റെ കല്യാണം നടന്നിട്ടില്ല എന്ന് വിചാരിക്കെ, നീ വല്ല പ്ലസ് ടുവിനോ നീ വല്ല ഗ്രാജുവേഷനോ പഠിക്കാന്ന് വിചാരിക്കെ പെൺകുട്ടി, എന്നിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിയോടി നിന്റെ ശരീരം ഹലാല് കൊണ്ട് സ്വീകരിക്കേണ്ടതിന് പകരം ഹറാമ കൊണ്ട് മലിനപ്പെടുത്തി പിന്നെ നീ നിക്കാഹ് ചെയ്തിട്ടെന്ത് കാര്യം? അല്ലാഹു അനുവദിച്ചതിനെ നീ പിച്ചു ചീന്തുകയും ഹറാമാക്കിയതിനെ നിന്റെ ശരീരത്തെ മലിനപ്പെടുത്തിയില്ലേ നിന്റെ ബന്ധത്തെ? അതുകൊണ്ടല്ല സഹോദര, പ്രേമ കല്യാണങ്ങൾ നിലനിൽക്കാത്തത് എന്താ? എന്തായി പൊളിഞ്ഞു പോണത്? താരേ തോൽക്കിയല്ലൂങ്കൂങ്കൊക്കെ പറയും. പ്രേമുണ്ടാവുമ്പോ എന്തൊക്കെയാ പറയും? ചെറുപ്പക്കാർ ഭയങ്കര റൊമാൻറ്റിക്കാണ്. ഷേക്സ്പിയറുടെ നോവലോ മറ്റ് നാടകങ്ങളൊക്കെ വായിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയി പോകും. ഈ ലിറ്ററേച്ചർ പഠിക്കുന്നത് ഭയങ്കര ഒരു ഒരു പ്രശ്നം. ഈ ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞത് മലയാളം, ലെറ്റ് ഇറ്റ് ബി ഇംഗ്ലീഷ്, മലയാളം, എനി ലാംഗ്വേജ്, അതിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ തോന്നി മാസങ്ങളായിരിക്കും. പിന്നെ ഈ ഈ സാഹിത്യകാരന്മാർ എഴുതിവിടുന്നത് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈ വികാരങ്ങൾ ഇതൊക്കെ അങ്ങനെ എഴുതിയിട്ടങ്ങ് വിടാനേ പറ്റുള്ളൂ. ഷേക്സ്പിയറൊക്കെ കുറെ എഴുതി പല തോന്നി മാസങ്ങളും. നമ്മൾ ഭയങ്കര ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? എന്നിട്ട് അങ്ങോട്ട് പറയാ, എനിക്ക് നീ നീ വിളിച്ചാ ഞാൻ വരും. ആരുടെ കൂടെയാണ് നീ പോകേണ്ടത് മോളെ? ആരുടെ കൂടെ പോണം? നിന്നെ നിക്കാഹ് ചെയ്ത് നിന്റെ ഭർത്താവിന്റെ കൂടെ അല്ലേ പോകാൻ പാടുള്ളൂ? ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു വരുന്ന പെണ്ണല്ലേ നിനക്ക് അനുവദിക്കപ്പെടൂ? ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ കൂടെ നിന്ന് തന്നാൽ പോലും അങ്ങനെ തോന്നിവാസത്തിന് തന്നെ വിളിക്കുന്ന പെണ്ണിനോടോ ആണിനോടോ ഞാൻ ഇതിനിൽ മോളെ ഞാനും നീയും മുസ്ലിമല്ലേ, നമുക്കല്ലാന്റെ സ്വർഗത്തിൽ പോവണ്ടയോ എന്ന് തിരിച്ചവൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ നിന്റെ വിരലുകൾക്ക് ആവതില്ലല്ലേ അല്ലേ? നിന്റെ വാട്സപ്പിലോ നിന്റെ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഇങ്ങനെ ലവ് മെസ്സേജുകൾ വരുമ്പോ നീ ഫ്രണ്ടായിട്ട് തന്നെ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ആഡ് ചെയ്യുന്നത് തന്നെ ഹറാം. ഫേസ്ബുക്ക് തന്നെ കിതാബ് കൊണ്ടപ്പോ കുടുങ്ങിയത് വല്ലാത്തൊരു കിതാബായി പോയി. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, അതിൽ എല്ലാ തെറ്റുമുണ്ട്, ചെറുതും വലുതൊക്കെ ഇല്ല. സുബ്ഹാനല്ലാഹ്. തിന്മയിലേക്ക് നമ്മുടെ നമ്മുടെ സെക്ഷുവൽ ഏർജസ്, മനുഷ്യന്റെ വൈകാരികമായ തൃഷ്ണകൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വാക്കുകൾ, അത്തരം മെസ്സേജുകൾ വരുന്ന സമയത്ത് ഒന്ന് റിപ്ലൈ ചെയ്യാതിരിക്കുകയോ അവൾക്കൊരു ഉപദേശം കൊടുക്കുകയോ അവനെ ഒന്ന് ഉപദേശിക്കുകയോ ഒരായത്തോ ഒരു ഖുർആനോ ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രഭാഷണത്തിന്റെ ലിങ്ക് എന്തെങ്കിലും അയച്ചു കൊടുത്ത് അവരെ നന്നാക്കേണ്ടതിന് പകരം അവരുടെ കൂടെ പിശാചിന്റെ കൂടെ ഇരുന്ന് നിങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞല്ലേ അല്ലേ? والله يعلم خائنة الأعين وما تخفي الصدور
ഹൃദയങ്ങൾക്കുള്ളിൽ നിങ്ങൾ മറച്ചു വെക്കുന്നതെല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഖൈറില്ല കേട്ടോ. അല്ലാഹുവിനെ പറ്റിയാണോ നിന്റെ അഖിറത്തെ പറ്റിയാണോ അവിടെ ചർച്ച? അല്ലാത്ത ചർച്ചകൾ വൃഥാവിലാണ്, അല്ലാത്ത ചർച്ചകൾ വൃഥാവിലാണ്. നിന്റെ ഒരുപാട് സെക്കൻഡുകൾ നീ നഷ്ടപ്പെടുത്തിയില്ലേ? കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ ആരാണ് നിന്നെ പഠിപ്പിച്ചത് മോളെ? എന്റെ മുമ്മിനെ, ഇതൊക്കെ നമ്മുടെ ടി വി സംസ്കാരമല്ലേ മുമ്മിനെ? അല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇവിടെ വേണ്ടത് അറിയണ്ട ഉസ്താദന്മാര്, ജാതി മതം നോക്കാൻ നീ ഇറങ്ങിപ്പോയിക്കോ? മുസ്ലിമായിട്ട് മസല പറയാം. ഫിഖ്ഹിന്റെ മസല എന്താ? മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആണും പെണ്ണും, മുസ്ലിമായിട്ട് നിക്കാഹ് ചെയ്ത ആണോ പെണ്ണോ, ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ആ നിമിഷം അവരുടെ നിക്കാഹ് ബാത്തിലാണ്. ഒരാൾക്ക് ചെല്ലേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മുസ്ലിമായ ആണും പെണ്ണും, മുസ്ലിമായ ആണും പെണ്ണും അല്ലാഹു അനുവദിച്ച നിക്കാഹിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ, യുക്തിവാദിയോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ, ഏതെങ്കിലും മതത്തിലേക്ക് ഇസ്ലാമേതര ദീനിലേക്ക് പോയാൽ ആ നിമിഷം രണ്ടുപേരും ബാഇനാ, ഒരിക്കലും തന്നെ കൂടിച്ചേരാൻ പറ്റാത്ത രീതിയിൽ അവർ വേർപിരിയും. ഇതാണ് ശറഇന്റെ നിലപാട്. അതുണ്ടായിരിക്കെ പേരോ നാടോ ഊരോ സംസ്കാരമോ മതമോ നോക്കാതെ മുസ്ലിം പെണ്ണെ, നിന്നെ കുറിച്ച് എനിക്ക് ബേജാറുണ്ട്, മുസ്ലിം ചെറുപ്പക്കാര നിന്നെ കുറിച്ചാണ് എനിക്ക് പ്രശ്നം, മുസ്ലിമീങ്ങൾ പലരുണ്ട് അവരെ പറ്റിയല്ല, ആ ഉമ്മത്തിനെ പറ്റി എന്നോട് ചോദ്യമില്ല, ആ ഉമ്മത്തിനെ കുറിച്ച് എന്നോട് ചോദ്യമില്ല, പക്ഷേ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാര, ഇതാണ് അള്ളാഹുവിന്റെ നിയമമെന്ന് ഞാൻ പറഞ്ഞു തന്ന് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞോ, പറയൽ എന്റെ ബാധ്യതയാണ്. അന്യ പെണ്ണിനെ, മുസ്ലിം അല്ലാത്ത പെണ്ണിനെ, മുസ്ലിമിനെ പോലും, മുസ്ലിമത്തായ ഒരു അന്യ ആണിനെയോ പെണ്ണിനെയോ ആരാണ് സഹോദര നിനക്ക് പ്രേമിക്കാൻ ലൈസൻസ് തന്നത്? അതാരാ തന്നത്? പിന്നല്ലേ ഒളിച്ചോട്ടം. നിനക്ക് പറയാൻ പറ്റുമോ എനിക്ക് അവളെ ഇഷ്ടമായി? ആര് തന്നടോ? ആര് തന്നു ഇങ്ങനെ നിനക്ക് പെർമിഷൻ? ആര് തന്നു? അവനവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ കാണും, ഹോർമോണുകൾ വളരും, ഇതൊക്കെ സയൻസ് പറയും. പക്ഷേ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നതിനാണ് അല്ലാഹു സ്വർഗം തരുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് പണിയാണ് നമ്മളോട് ചെയ്യുന്നത്? പിന്നെ എന്തിനാ സ്വർഗം? എന്താണ് സ്വർഗം? സ്വർഗം 3-bedroom ഫ്ലാറ്റ് അല്ല എന്ന് മനസ്സിലാക്കണം. സ്വർഗം എന്ന് പറയുന്നത് കേവലം ഒരു വില്ലല്ല, കേവലം ഒരു അപ്പാർട്ട്മെന്റ് അല്ല. അല്ലാഹുവിന്റെ സ്വർഗം എന്ന് പറയുന്നത് ആകാശങ്ങളോളം ഭൂമികളോളം വിശാലമായത്. അത് മാത്രമോ? നാളെ സ്വർഗത്തിലേക്ക് വരുന്ന ഏറ്റവും ചെറിയ പ്രതിഫലമുള്ള ആള് ഈ ലോകത്തിന്റെ രണ്ടിരട്ടി വലിപ്പമുള്ള ലോകമാണ് സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം. എങ്ങനെ? സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം ഈ ലോകത്തിന്റെ ആറങ്ങാടോ കാഞ്ഞങ്ങാടോ അല്ല, കേരളോ ഇന്ത്യയോ അല്ല, ഏഷ്യയോ നമ്മുടെ ഭൂമിയോ അല്ല, ഈ മഹാപ്രപഞ്ചത്തിനോളം രണ്ടു വലുപ്പുള്ള ലോകം അള്ളാഹു തരുന്ന ആർക്ക് ഏറ്റവും ചെറിയ പ്രതിഫലം അതാ. പിന്നെ വലുതിന്റെ കഥ എന്താ? ഇതൊക്കെ കിട്ടണമെങ്കിൽ എനിക്കത് തോന്നി ഞാനങ്ങട് ചെയ്തു അല്ലേ? നിന്റെ തോന്നലിനല്ല അള്ളാഹു നിനക്ക് ഓക്സിജൻ തന്നത്. നിന്റെ മൂക്കിലൂടെ കയറിക്കൊണ്ടിരിക്കുന്ന ഓക്സിജൻ അത് എടുക്കാൻ പോലും നിനക്ക് തോന്നുന്നില്ല. അത് ഒരു ശ്വസിക്കണമെങ്കിൽ നീയത്ത് വേണമെന്ന് പറഞ്ഞ എത്ര ആളും മരിച്ചു പോയേനെ. ശ്വസിക്കണമെങ്കിൽ നീയത്ത് വേണ്ടിയിരുന്നു. ഞാൻ ഇപ്പൊ ശ്വസിക്കും, ഒന്ന് ശ്വസിക്കട്ടെ. അല്ലാ, ഞാൻ ശ്വസിക്കാൻ മറന്നുപോയല്ലോ. ഇതൊന്നും നീ അറിയുന്നു പോലുമില്ലല്ലോ എത്ര കൂളായിട്ടാ നമ്മൾ ശ്വസിക്കുന്നത്. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നമ്മൾ വലുത് അറിയുന്നുണ്ടോ? വലിയൊരു സാധനം, ഒരു സെക്കൻഡിൽ 70 ലിറ്റർ രക്തം ഒരു ഒരു മിനിറ്റിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക, വലുത് അറിയുന്നുണ്ടോ? ഒന്ന് ഈ തലയും നിന്റെ ബ്രെയിനും നിന്റെ ഹാർട്ടും നിന്റെ ലിംസ് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഇതൊക്കെ തന്നത് എന്തിനാ? അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കാനാ. അത് അള്ളാഹുവിന്റെ ലോകമാണ്, റബ്ബിന്റെ നിയമം ഇവിടെ വേണം. അള്ളാഹുവിന്റെ ലോകമാണിത്. ഇവിടെ വന്നത് നീയല്ല, ഈ ലോകം പടച്ചത് നീയല്ല, ഇവിടുത്തെ വൃക്ഷങ്ങളോ ഇവിടുത്തെ. നാളെ സൂര്യൻ ഉദിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുക, ആരറിഞ്ഞു? ആരായി സൂര്യനെ ഉദിപ്പിക്കുന്ന? യുണൈറ്റഡ് നാഷൻസോ USAയോ? ആര്? ഏത് രാജ്യമാ? നാസയോ? ഇവർക്കൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ? സൂര്യൻ നാളെ ഉദിക്കുന്നില്ല എന്ന് കരുതി എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളത്തെ രാവിലത്തെ പരശുവിന് പോയി കൂട്ടുക്ക് പോകണം. നാളെ പരശു ഉണ്ടോന്നോ, നാളെ സൂര്യ ഉദിക്കുന്നുണ്ടോന്നോ ആരറിഞ്ഞു? ആരറിഞ്ഞു? ഈ ഭൂമിയെ കറക്കണ്ടേ ആരായി കറക്കണത്? അല്ലാഹു ജല്ല ജലാലു. അതിനനുസരിച്ച് സൂര്യന്റെ ഭ്രമണം നടക്കണം. ആര് നടത്തുന്നു? അല്ലാഹു ജല്ല ജലാലു. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ലോകത്തെ ഓക്സിജൻ ശ്വസിക്കുന്ന മനുഷ്യ, ഇവിടെ റബ്ബിന്റെ നിയമമുണ്ട്.
ലക്ഷക്കണക്കായ പ്രവാചകന്മാരിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ, ഇസ്ലാം ഖുർആൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആവേശ. ഈ ഖുർആന്റെ നിയമമാണ് നമ്മൾ ഈ പറയുന്നത്, ഖുർആനിന്റെ നിയമമായി പറയുന്നത് അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കാമെന്ന ലോകമാണിത്. ഇവിടെ അല്ലാഹുവിന്റെ നിയമമാണ്, ഗോഡ് റൂൾസ്, അല്ലാഹുവാണ് അവിടെ ഭരണം. സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം നല്ലൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ഉമർ റളിയല്ലാഹുവിനെ എപ്പോഴും പള്ളിയിൽ കാണും, ചെറുപ്പക്കാരനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു, ഈ ചെറുപ്പക്കാരനിൽ ഒരു നന്മയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാർക്ക് നാല് മസിലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കുപ്പായൊക്കെ മാറ്റി ടീഷർട്ടൊക്കെ ഒന്ന് കനം കുറച്ച് ആ മസിലൊന്ന് അവൻ്റെ സിക്സ് പാക്കോ എയ്റ്റ് പാക്കോ എത്ര പാക്കോ യാ അല്ലാ ഇതൊക്കെ ഒന്ന് കാട്ടി നടക്കാൻ അവൻ ഉറക്കം വരൂല. ശരിയല്ലേ, എന്തിനാ നിനക്ക് ഇതൊക്കെ തന്നത്? നാളെ ജീവിക്കുന്ന നേരത്ത് അന്തസ്സിൽ നിസ്കരിക്കാൻ പറ്റണം അല്ലേ? വടി ഊന്നിയിട്ടും ഇരുന്നിട്ടും കസേരയിലും ചാരിയിട്ടൊക്കെ നിസ്കരിക്കുന്ന മനുഷ്യന്മാരുണ്ട് അല്ലേ? അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. എനിക്ക് അന്തസ് തന്നെ നിസ്കരിക്കണം, തലയ്ക്ക് ആരോഗ്യം വേണം, അതിന് നീ ജിമ്മിന് പോയിക്കോ. എൻ്റെ മസിൽ കാട്ടാൻ വേണ്ടി പോകണ്ട, നീ ജിമ്മിന് പോണത് അതിനാണ്. എന്ത്? എൻ്റെ റബ്ബ് ഇവിടെ തോന്നിവാസമോ പ്രശ്നങ്ങളോ നടക്കുമ്പോൾ ഇടപെടേണ്ടി വരും, നിനക്കതിന് ആരോഗ്യം വേണം, നീ അതിനൊക്കെ ചെയ്തോ, എന്നല്ലാതെ ബൂസ്റ്റ് ചെയ്യണ്ട. എൻ്റെ മസിൽ കണ്ടോ, എൻ്റെ മസിൽ കണ്ടിട്ടുണ്ടോ, ഈ പാട്ടൊന്നും നീ പാടാൻ നിൽക്കണ്ട, ഇതൊന്നും കാണിച്ചു കൊടുക്കും വേണം. ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് നീ ചെയ്യുന്നത്. എല്ലാം ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ നല്ല ഒന്നാം സഫിൽ ഉണ്ടാവും. ഉമർ തങ്ങൾ സ്വലാഹ് കൊണ്ട് വിധിച്ചു, നാ നല്ല മനുഷ്യനാണ് ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരനെ പറ്റി ഫിത്തന, പടച്ച തമ്പുരാനെ. പെണ്ണുങ്ങളുടെ ഫിത്തന ഭയങ്കര, ആണുങ്ങൾ ഇപ്പൊ അങ്ങോട്ട് ഫിത്തനയുണ്ട്, പെണ്ണുങ്ങളും ഫിത്തനയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇബ്ലീസ് കടന്നിട്ടിരിക്കുകയാണ്. ഒരു പണിയില്ല, എല്ലാവർക്കും രണ്ടു കൂട്ടരും ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കല്ലേ, മുമ്പിൽ ഗാലറി കടന്നിരിക്കുകയാണ് ഇപ്പോ. പണിയൊക്കെ നടക്കുന്നുണ്ട്, കൂളായിട്ട് നടക്കാണ്, എല്ലാരും തോന്നിയ പോലെയൊക്കെ നടക്കണത്. ആര് പറഞ്ഞാലും കേൾക്കൂല, ആര് പറഞ്ഞാലും യേശുവില്ല, എനിക്ക് തോന്നിയ പോലെ ജീവിക്കും. നന്ദി കണ്ടേക്കണം. ആ ചെറുപ്പക്കാരൻ ഇശാ നിസ്കരിച്ചു വരുന്ന നേരത്താണ് സിനിമ മനസ്സിലാക്ക്, ഇതൊന്നും ഇന്നുണ്ടായ വിഷയങ്ങളല്ല. ഇശാ നിസ്കരിച്ചു വരുന്ന സമയത്ത് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അന്നൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, യാ ഫതാഹ് അൻത തുജിബ്നി, ചെറുപ്പക്കാര ഐ ലവ് യു, ഇതാണ് വാക്കിനർത്ഥം, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് എന്നാ വാക്കിനർത്ഥം. അൻത തുജിബ്നി, ഐ ലവ് യു, സുബ്ഹാനല്ലാഹ്. ഭയങ്കര ഫിത്തിനല്ലേ, സമാരുടെ ലവ് യു അറിയില്ല കുട്ടികൾ മദ്രസയിൽ, ടീച്ചർമാരോടും മാഷ്മാരോടൊക്കെ പറയണതൊക്കെ സിനിമകളുടെ ഇതിവൃത്തങ്ങൾ. എല്ലായിടത്തും തോന്നിവാസം ഉണ്ടാക്കാം, അതന്നെ ആകെ ജീവിക്കണ തോന്നിവാസത്തിന്. എന്ത് പാട്ട് പാടിയാലും അതിലും തോന്നിവാസം, ഡാൻസ് ചെയ്താലും തോന്നിവാസം, റിയാലിറ്റി ഷോ അതിലും തോന്നിവാസം. ഇറച്ചി കാണിക്കുക, ചാടിക്കളിക്കുക, വ്യഭിചാരത്തെ പറ്റി ചിന്തിപ്പിക്കുക. പിന്നെ മനുഷ്യൻ എന്താ, നമ്മളെ ആരോ ഒരാൾ പ്രസംഗിച്ചോ അങ്ങനെ ഇക്ലിപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചിരിക്കാതിരിക്കാന്ന് എങ്ങനെ പറ്റുക, ഇക്ലിപ്പെടുത്തുന്നുണ്ട് പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കുകയാണ്. സംഗതി ഭയങ്കര ഗൗരവമാണ്, ഇതൊന്ന് സീരിയസ് ആയി ആലോചിച്ചിട്ടില്ലെങ്കിൽ മുമ്പിനെ ഈ ഖബറിൽ പോയി കിടക്കണ നേരത്ത് അവിടുത്തെ ലോകം എന്താണെന്ന് പഠിക്കുക, എന്താണ് അവിടെ നടക്കുന്നത്. വിചാരണ തുടങ്ങാൻ പോണ സ്ഥലമാണത്, അവിടെ പോയി കിടക്കാനുള്ള തടിയാണ് ഞാനെന്ന് ഓർത്തേക്കണം. ആ ചെറുപ്പക്കാരനെ പിടിച്ചു വെച്ചൊരു പെണ്ണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞു, മഅദല്ലാഹ്, എനിക്ക് മോളെ പെണ്ണെ ഞാൻ നിന്നോട് സംസാരിക്കൂല, എനിക്ക് മിണ്ടാൻ പറ്റൂല, ഹറാമാണ്, നിന്നോട് എനിക്ക് മിണ്ടാൻ പാടില്ലല്ലോ പെണ്ണെ. പെണ്ണ് വിട്ടില്ല, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ കല്യാണം കഴിക്കുന്നു. യാ ഷാബ്ബ, അല്ലയോ ചെറുപ്പക്കാരി പെണ്ണെ, എന്നെ വിട്ടേക്കണം, എന്നെ വിട്. അതുമല്ല നടന്നത്, ഈ പെണ്ണുകളെ കയറി പിടിച്ചു, വഴിയിലാണ് സ്കാരം കഴിഞ്ഞ് വരുന്ന പോക്കിലാണ്, ഏതെങ്കിലുമൊക്കെ ഒരു ഒഴിഞ്ഞ സ്ഥലമായിട്ടുണ്ടാവും, നല്ല കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആയത്ത് ഓർമ്മ വന്നു, അന്ന ഖുർആനൊക്കെ തലയിൽ വേണം, ഖുർആനൊക്കെ ഓർക്കണം, എപ്പോഴും അത് ഓർമ്മ വരണം. അപ്പോഴതൊക്കെ നമ്മൾ ഓതുന്നതല്ലേ, പാടുന്നതല്ലേ, നമ്മൾ ചൊല്ലുന്നതല്ലേ നാവിൽ വരൂ. മരിക്കാൻ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം എന്ന് ഭയങ്കര ആഗ്രഹം, ഉസ്താദ് ഈമാൻ കിട്ടി മരിച്ചാൻ വേണ്ടി ദോർക്കണം, അല്ലാഹു നമ്മളെല്ലാവർക്കും അല്ലാഹു ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. പക്ഷെ പാടി നടക്കണത് എം ജി ശ്രീകുമാറിന്റെ പാട്ടാ അല്ലേ, പാടി നടക്കണത് നമ്മളെ ചിത്ര ചേച്ചിന്റെ പാട്ടാ, ഇതൊക്കെയാണ് നടക്കണത്. പിന്നെ ഇങ്ങനെ കരുമെല്ലാം പറ്റുക, നിന്റെ നാവിന് നീ എന്ത് പരിചയപ്പെടുത്തി കൊടുത്തു അതേ നിനക്ക് ചൊല്ലാൻ പറ്റൂ. അവിടെ വെച്ചിട്ടുള്ള കരിമെല്ലാനൊന്നും കഴിയില്ല. ഇവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ര് ചൊല്ലാറുണ്ടോ, ദിക്റിന്റെ സദസ്സിൽ പോയിരിക്കാറുണ്ടോ, സ്വലാത്തിന്റെ സദസ്സിൽ പോയിരിക്കാറുണ്ടോ, അള്ളാഹിനെ പറ്റി ചിന്തി ഖുർആൻ ഓതാ, ഇതൊക്കെ ഓതുന്നവർക്കേ വരുള്ളൂ. അവിടെ വെച്ച് അതൊന്നുമില്ല. കമാ തദീനു തുദാൻ, നീ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ അള്ളാഹു നിന്നോട് പെരുമാറാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്,
ഓർത്തുവെക്കുക മുഅ്മിനെ, എല്ലാം കൂടെ ഒരു ജനറേഷൻ മുഴുവനും നന്നാവാനുള്ള വിഷയങ്ങളാണ് പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അള്ളാഹു നമ്മുടെ സമൂഹത്തിൽ നന്മയെ നിലനിർത്തുമാറാകട്ടെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫും മിനശ്ശൈത്വാനി തദക്കറു ഫഇദാഹും മുബ്സിറൂൻ. ആയത്താണ് ഓർമ്മ വന്നു, അതല്ലേ ഭയങ്കര അത്ഭുതം. ഒരു പെണ്ണ് വിളിക്കുകയാണ് ഹറാമിലേക്ക്, നാളെ അറശിന്റെ തണല് കിട്ടുമെന്ന് അഷ്റഫുൽ ഖർക്ക് പറഞ്ഞ ഏഴ് വിഭാഗത്തിലെ ഒരു വിഭാഗം ഇവരാണ്. എന്ത്? വഇന്നീ അഖാഫുല്ലാഹ മൻ ഖാല ഇൻദമാ, വഇന്നീ അഖാഫുല്ലാഹ മൻ ഖാല ഇൻദമാ ദഅത ദാതു ആലിൻ മൻസിബിൻ വജമാലി. ഹദീസ് ഇങ്ങനെ ഉലമാഅ് പാട്ടാക്കി ചൊല്ലി പഠിപ്പിക്കുകയാണ്. വഇന്നീ അഖാഫുല്ലാഹ, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് പറയുന്ന പറഞ്ഞ ഒരാൾ, മൻ ഖാല ഇൻദമാ ദഅത ദാതു ആലിൻ മൻസിബിൻ വജമാലി, നല്ല സൗന്ദര്യവും നല്ല അന്തസ്സുള്ള തറവാടും വീട്ടുകാര്, ആരോഗ്യമുള്ള ഭംഗിയുള്ള ഒരു പെണ്ണ് തന്നെ ഹറാമിലേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരാൾക്കും നാളെ അർശിന്റെ തണലുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി ഈ ചെറുപ്പക്കാരൻ ഓർത്തുപോവുകയാണ്. ഒരു പെണ്ണിനെ വിളിച്ചു, നമുക്കൊക്കെ ഈ മിസ് കോളാണ് ഇപ്പൊ വലിയ വിഷയം. ഈ മിസ് ഒരു മിസ്കീനായ ഒരു വല്ലാത്തൊരു സംഭവമാണ് അതല്ലേ. ആള് മിസ്കീന, പക്ഷെ എന്താ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ. ഈ ചെറുപ്പക്കാർക്ക് ഒരു പണിയില്ലാത്തൊരു കുറെ നമ്പർ എടുത്ത് കണ്ടോലൊക്കെ വെറുതെ റാൻഡം നമ്പേഴ്സ്, റാൻഡം ഡയലിംഗ്, ഇങ്ങനെ ഒരു പണി ചെറുപ്പക്കാർ ചെയ്യുന്നുണ്ടോന്നോ എന്റെ സംശയം. വെറുതെ ഡയലിംഗ് ഏതെങ്കിലും ഇതേപോലെ മന്ത്രിക്കാർക്കും പോവാ, ചിലപ്പോ ഇതിന് പെണ്ണിനാണെന്നായിരിക്കും. പെണ്ണിനാണെങ്കിൽ ഓ സേവ് ചെയ്ത് വെക്കാം, പിന്നെ വിളിക്കന്നെ പാതിരാക്കും. എന്നിട്ട് ആ നമ്പർ വല്ല പൊട്ടക്കിണറ്റിനും കൊണ്ട് എറിയണ വരെ അവൻ വിളിച്ചേക്കും. ഉളുപ്പില്ലാത്ത ജാതി മനുഷ്യന്മാർ ജീവിക്കുന്ന കാലം പ്രളച്ചറപ്പേ. പിന്നെ ഒരു മിസ് കോൾ വരാൻ കാത്തുക്കണ പെണ്ണുങ്ങളും അല്ലാ, എന്നോട് സ്നേഹം ഉണ്ടായിട്ടാണ് വിളിക്കുന്നത്. ഇപ്പൊ എത്ര നൂറായിരം പെണ്ണുങ്ങൾ വിളിച്ചിട്ടുണ്ടാവും, ആ കൂട്ടത്തിലാണ് നിന്നെ കിട്ടിയത് അല്ലേ. ഈ പ്രേമിക്കണോലെ വിഷയം അതാണ്, ഒരു കാണാൻ ചുറുക്കുള്ളവരൊക്കെ പ്രേമിക്കും, നിന്നെ മടുത്താ പിന്നെ അടുത്ത അടുത്തേക്ക് പോകും. ഇതല്ലേ സംഭവിക്കുന്നത്, ഇതല്ലേ ലോകം. ഇതൊക്കെ തീർന്ന പിന്നെ നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കും. പിന്നെ ഒരു കുട്ടിയായി ജനിച്ചത് വാപ്പ എന്തുവാ, വാപ്പ ക്രിസ്ത്യാനി, കുട്ടിക്ക് ഇപ്പൊ എന്താ പേരിടാ, എന്ത് വ്യഭിചാര സന്താനം, വ്യഭിചാരത്തിൽ ജീവിച്ചത്, വ്യഭിചരിച്ച് തുടങ്ങിയത്, മരിച്ചു. നീ ഒരു ഉമ്മയും വല്യമ്മയൊക്കെ ആയി പോകേണ്ട പെണ്ണല്ലേ മോളെ, നീ ഒരു വാപ്പയും വല്യപ്പയായി പോകേണ്ട ആളല്ലേ ചെറുപ്പക്കാരാ, ഇതൊക്കെ മുമ്പോട്ട് ആലോചിക്കണില്ലല്ലോ. ഇതാണ് ഇത്ര വിഷയം. കുട്ടികളുടെ ഇന്റലിജൻസിനെ പറ്റി ഒരു ചർച്ച നടന്നിട്ടുണ്ട്, ഒരു ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു US. അപ്പൊ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ, ഒരു കൂട്ടം ചെറുപ്പ കുട്ടികളോട്, നിങ്ങൾക്കത് ഇപ്പൊ വേണ്ടവർക്ക് ഒരു ഒരു മിഠായി തരാ, ഒരു ഇപ്പൊ വേണ്ടവർക്ക് ഒരു മിഠായി തരാ, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടെണ്ണം തരാന്ന് പറഞ്ഞു. ചില കുട്ടികളൊക്കെ എന്ത് ബുദ്ധിയില്ലാത്ത കുട്ടികളൊക്കെ എനിക്ക് ആ ഒന്ന് തന്നെക്കി എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ള കുട്ടികളാ പറഞ്ഞത് എന്ത്, ആ അരമണിക്കൂറല്ല, ആ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിക്കോളാം, ഞാൻ ഉണ്ടായിരുന്നോളാം. ഇതാണ് ബുദ്ധി. മുസ്ലിം ലോങ് ടേം ബെനിഫിറ്റ്സ് ആണ് നോക്കേണ്ടത്. ഇപ്പോ എനിക്ക് സന്തോഷം, ആ അതല്ല, നിനക്ക് വരാനുള്ളത് സങ്കടമാണ്, വരാനുള്ളത് സങ്കടമാണ്, വരാനുള്ളത് സങ്കടമാണ്. ലാ ഖൈറ ഫീ ലദ്ദത്തിൻ മിം ബഅദിഹ അന്നാറു, ഏത് ആനന്ദത്തിന്റെയും പിറകെ തീയാണ് വരാനുള്ളതെങ്കിൽ എന്ത് രസം പിന്നെ, കഴിഞ്ഞില്ലേ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ചെറുപ്പക്കാരൻ ഓർത്തുപോയത് അള്ളാഹുവിന്റെ ആയത്താണ്. പെണ്ണിന് ഓതി കൊടുത്തു മോളെ, രണ്ടു പേർക്കും അറബി അറിയാം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫും മിനശ്ശൈത്വാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് പിശാചിന്റെ എന്തെങ്കിലും ദുർബോധനങ്ങൾ തോന്നിത്തുടങ്ങിയാൽ നമ്മൾക്കൊക്കെ ഇത് വരും. എല്ലാവർക്കും വരും. നിങ്ങൾ വിചാരിക്കും വേന്ദ്ര ഉസ്താദ് എന്തോ വലിയ മലക്കായിരിക്കും, ഞാൻ നിങ്ങളെക്കാൾ മോശപ്പെട്ട ആളാന്ന് വിചാരിച്ചേക്ക്. അത് തന്നെ എന്റെ അവസ്ഥ. നമുക്കൊക്കെ വരും, നമുക്ക് മനുഷ്യന്മാരല്ലേ, ദുഷിച്ച ചിന്തകൾ വരൂലേ, ആ വരും. എന്താ ചെയ്യേണ്ടത്? തദക്കറു, അവിടെ അള്ളാഹുവിനെ ഓർമ്മ വരണം. യാ അല്ലാ, എനിക്കിത് പറയാൻ പാടില്ലല്ലോ. യാ അല്ലാ, എനിക്കിത് ചെയ്യാൻ പാടില്ലല്ലോ. പടച്ചവനെ, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നല്ലോ. ഫഇദാഹും മുബ്സിറൂൻ, അങ്ങനെ അവർക്ക് ഉൾക്കാഴ്ച ലഭിക്കും, അള്ളാഹിനെ പറ്റി ഓർമ്മ വരും. തിന്മ ചെയ്യുമ്പോഴേക്കും അള്ളാഹിനെ പറ്റി ഓർമ്മ വരും. ഇതാണ് മുഅ്മിൻ, ഇവനാണ് മുത്തഖി. മുത്തഖീങ്ങൾക്കല്ലയോ ഖുർആനിന്റെ മാർഗദർശനം, അവർക്കല്ലേ അള്ളാഹ് സ്വർഗം തരാൻ വേണ്ടി പറഞ്ഞത്. എന്താ, തിന്മ വരുമ്പോ ഓർമ്മ വരണം.
വെറുതെ കിട്ടിയതാ കുപ്പി, ഗൾഫിൽ നിന്ന് വന്നവനൊക്കെ ഡ്യൂട്ടി ഫ്രീ നിന്ന് കുപ്പി വാങ്ങി പോന്നിട്ടുണ്ട്. ആ എന്നാ പിന്നെ ഓന്റെ കൂടെ കൂടാ, ആ കുപ്പി തീരണ വരെ ഓന്റെ ഒപ്പാണ്, അടുത്ത കുപ്പി വരുമ്പോ ഓന്റെ കൂടെ. ഇങ്ങനെ ലാഭങ്ങൾക്ക് മസ്ലഹത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യന്മാർ, അള്ളാഹിനെ പറ്റി വല്ല ഓർമ്മയുണ്ടോ, വല്ല ചിന്തയും വരുന്നുണ്ടോ? യാ അല്ലാഹ് എനിക്ക് പാടില്ലല്ലോ പടച്ചോനെ, ഹറാമാണ് റബ്ബേ എനിക്ക് പാടില്ല. അല്ലാഹുവേ ഇന്ന ലികുല്ലി മലികിൻ ഹിമ വഅലാ വഇന്ന ഹിമല്ലാഹി മഹാരിമു, അല്ലാഹുവിന്റെ നിയന്ത്രിത വലയത്തിലേക്ക് ഞാൻ കടക്കാം, ഇവിടെ ഞാൻ കടക്കാൻ പാടില്ലല്ലോ, ഇത് രാജസന്നിധിയാണ്, അള്ളാഹു തആല നിയന്ത്രണ മേഖല വെച്ചിരിക്കെ ഞാനതിന് ട്രസ്പാസ് ചെയ്യാൻ പാടില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനത്തെ ആളുകളാണ് മുത്തഖീങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞ ആയത്ത് ഈ ചെറുപ്പക്കാരൻ അങ്ങ് ഓതുകയും ഫഹറ മഖശിയ, ബോധരഹിതനായി വീണു, അവിടെ വീണു, ഇപ്പൊണ്ണിന്റെ മുമ്പിൽ അങ്ങ് വീണു. ഇവള് എന്ത് ചെയ്യാൻ പറ്റും, ചെറുപ്പക്കാരൻ ബോധം കിട്ടി വീണിരിക്കുക, കള്ളുടിച്ചിട്ട് നമ്മളൊക്കെ നാട്ടിൽ വീണ് നടക്കുന്നത്. ഇപ്പൊ ഈ ചെറുപ്പക്കാരൻ വീണത് എങ്ങനെ, അള്ളാഹിന്റെ ആയത്ത് ഓതി പേടിച്ചതാ. രണ്ട് പെണ്ണുങ്ങൾ കൂടി ഈ ചെറുപ്പക്കാരനെ ചുമന്ന് ഇവന്റെ വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തു. അപ്പൊ വീട്ടിലെ വലിയ അപ്പ ആ വീടിന്റെ മുറ്റത്തിരിക്കാറുണ്ട്. ആള് കണ്ടു, പടച്ചോനെ എന്റെ കുട്ടിയെ എവിടുന്ന് കിട്ടി, ബോധം കെട്ട് കിടക്കുകയെന്ന്. എന്തായി ബോധം കെട്ടത്, അള്ളാഹിനെ പറ്റി ഓർത്തിട്ടാ. എപ്പോഴാ അള്ളാഹിനെ പറ്റി ഓർത്തത്, ഒരു പെണ്ണ് ദേഹത്തെ കയറി പിടിക്കാൻ നോക്കിയപ്പോ. നമ്മളൊക്കെ പിടിക്കാൻ വേണ്ടി നടന്നു കൊടുക്കുകയാണ് അല്ലേ, ആരെങ്കിലും സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾക്കുണ്ട്. എന്താണ് ഈ പുറത്തേക്ക് നടക്കുമ്പോ മാത്രമേ ഒരുങ്ങിന്റെ സൈക്കോളജി എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. വീട്ടിലൊക്കെ മുഷിഞ്ഞിട്ടും നാറിയിട്ടും സുഗന്ധം ഉപയോഗിക്കാതെയും വീട്ടിലെ നീ സുഗന്ധം ഉപയോഗിക്കുകയും വീട്ടിൽ നീ നല്ല നിലക്ക് ജീവിക്കുക, നിന്റെ ഭർത്താവിന് ആശ്വാസം സ്നേഹവും പകരുന്ന രീതിയിൽ പെരുമാറ്. എന്നാ പിന്നെ കല്യാണമാണ്, എന്നാ പിന്നെ ഒരുങ്ങിച്ചെത്തി പൊളിച്ച് എന്താ നടത്തും. അങ്ങനത്തെ പാട്ട് പാടുന്നിട്ട് കാസർകോട്ടെ പെണ്ണുങ്ങളെ കണ്ടുക്കണോ, തലശ്ശേരിത്തെ കണ്ടുക്കണോ, മാഹിത്തെ കണ്ടുക്കണോ, എന്താ ഈ നടക്കണതൊക്കെ കണ്ടില്ലേ. ആ നമ്മളൊക്കെ ഇങ്ങനെയാണ്. നിന്റെ ലക്ഷ്യം എന്താ, നീ ആർക്കാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്, എന്നെ നീ എടുത്തോ, ഞാൻ നാട്ടുകാർക്കുള്ള ആളാണ്, ഞാൻ വീട്ടുകാർക്കുള്ളതല്ല, അതല്ലേ പറഞ്ഞിട്ട് മലയാളം നേരെ അർത്ഥപ്പതല്ലേ. ഞാൻ ഒരുങ്ങണത് നിങ്ങൾക്കാട്ടോ നാട്ടുകാരെ നോക്കിക്കോ കേട്ടോ, പിന്നെ ഞാൻ ഒരുങ്ങണത് എന്റെ ഭർത്താവിനും വീട്ടുകാർക്കൊന്നല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആമല്ലേ المرأة إذا تعثرت ഏതെങ്കിലും ഒരു പെണ്ണ് അത്തറ് പൂശി പുറത്തിറങ്ങിയാൽ ഫഹിയ കദാ വകദാ, അവൾ വ്യഭിചാരിണിയാണെന്ന് റസൂലുള്ളാഹി അട്രാക്ട് ചെയ്യാൻ നല്ല ശബ്ദമൊക്കെ നല്ല മെച്ചപ്പെടുത്തി എന്തൊരു സ്നേഹത്തിലും മയത്തിലും അന്യ ആണുങ്ങളോടും അന്യ പെണ്ണുങ്ങളൊക്കെ സംസാരിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും. യാ അല്ലാഹ് ഹറാമല്ലേ മുഅ്മിനെ, ഹറാമാണ് ഹറാമ. കല്യാണം കഴിക്കുന്നവരെ വെയിറ്റ് ചെയ്യ്, അതിന് നിനക്ക് പറ്റണില്ലേ, നീ നോമ്പ് നോറ്റോ. ഫസൗമുഹു വിജാ ഫഹുവ ലഹു വിജാ, നിന്റെ വികാരം നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റണില്ലല്ലേ, നിക്കാഹ് ചെയ്യണവരെ, നിനക്ക് മഹർ കൊടുത്ത് ചെലവ് പുലർത്താൻ പറ്റുന്നവരെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ലേ, ഫസും നോമ്പ് നോൽക്ക്, നിന്റെ ശരീരത്തെ അടക്കിപ്പിടുത്താൻ അത് നിന്നെ സഹായിക്കുന്ന. സുബ്ഹാനല്ലാഹ്. يا نساء النبي لستنك احد من النساء يا نساء النبي لستنك احد من النساء ان اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض. നോക്കണം, പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖിനോട് പഠിപ്പിക്കുകയാണ് നബിയേ. അവിടുത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നബിയേ. എന്ത്, അങ്ങ് പൊരയിലില്ലാത്ത നേരത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക് സഹോദരാ സഹോദരി, സ്നേഹം കൊണ്ട് പറഞ്ഞു തരാണ്. ഓർമ്മ ഇല്ലാത്തത് കൊണ്ടോ മറന്നുപോയത് കൊണ്ടോ ആണെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഫദക്കിർ, ഓർമ്മപ്പെടുത്തിയാൽ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുമല്ലോ. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നബിയേ അങ്ങയുടെ പെണ്ണുങ്ങളോട് പറയണം, അങ്ങ് പൊരയിലില്ലാത്ത നേരത്ത് അങ്ങ് പൊരയിലില്ലാത്ത നേരത്ത് അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് വല്ലതും ചോദിച്ചാൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഫലാ തഖ്മഅന ബിൽ ഖൗലി, അവർ സംസാരം മയപ്പെടുത്തി സംസാരിക്കരുത്. അപ്പോഴെ ഭർത്താവോടെ മോമുഞ്ഞോടെ അന്തരമാങ്കുഞ്ഞോടെ എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് ആ നീ കഥ പറയാൻ നിൽക്കണ്ട, ഇവിടെ പുറത്തുപോയി കുറച്ച് ശബ്ദം കനപ്പെടുത്തി സംസാരിക്കണം. ഒന്ന് റഫായിട്ട് പറഞ്ഞ പോലെ അള്ളാഹു പറയുന്നത്,
നിന്റെ ഭർത്താവിനെ ചോദിച്ച് അന്യൊരാള് വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോ നീ നിന്റെ കിളിക്കൂട്ടെടുക്കണ്ട. നീ സംസാരിക്കേണ്ടത് ഫലാ തഖ്മന ബിൽ ഖൗൽ, ഡു നോട്ട് സ്പീക്ക് സോഫ്റ്റ്ലി. എങ്ങനെ നീ റഫായിട്ട് സംസാരിക്കണം എന്നാ ഖുർആൻ പറഞ്ഞത്. ഇപ്പൊ നടക്കണതോ, ഭർത്താവ് ചോദിക്കുകയാണെങ്കിൽ കുരച്ച് ചാടിയിട്ട്, പുറത്തുള്ള മല്ലം ചോദിക്കുകയാണെങ്കിൽ യാ അല്ലാഹ് എന്നെ പിടിച്ച് കെട്ടിക്കൊണ്ടേക്കോ എന്നുള്ള വർത്തമാനം പെണ്ണ്. സുബ്ഹാനല്ലാഹ്, നേരെ ഓപ്പോസിറ്റ്. അല്ലാഹ് പറഞ്ഞതെന്താ, ഫയതുമഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ളവൻ കാണും സമൂഹത്തിൽ. പെണ്ണുങ്ങളെ പിന്നാലെ മണം പിടിച്ച് നടക്കുന്നവരുണ്ടാവും. അങ്ങനെ ഹൃദയത്തിന് അസുഖമുള്ളവൻ നിന്റെ കിളിക്കൂറ്റ് കണ്ടാൽ നിന്നിൽ ഹറാം ആഗ്രഹിക്കാൻ തുടങ്ങും. അതില്ലാതിരിക്കാൻ ശബ്ദം കനപ്പിച്ച് വർത്തമാനം പറയണേ. നിന്റെ വീട്ടുകാര് പുരയിലില്ലാത്ത നേരത്ത് എല്ലാവരും ഒന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ നടക്കുന്നത്? നല്ല കിളിക്കൂറ്റിൽ എന്തിന്, വല്ല അസുഖം ഉണ്ടെങ്കിലും പുറത്തു വരട്ടെ. നേരെ ഓപ്പോസിറ്റ്. അല്ലാഹു പറഞ്ഞിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാ. ഇനി എന്താ പറയാ? അല്ലാഹ് പറഞ്ഞു ഈ ഹൃദയത്തിന് അസുഖമുള്ളവന് നിന്നിൽ ഹറാം ആഗ്രഹിക്കും കേട്ടോ. അങ്ങനെ അസുഖമുള്ളവരോട് വരട്ടെ എന്ന്, ആ അസുഖം പുറത്തെടുക്കാൻ വേണ്ടി അവരോട് എന്താ എന്ന് കുടിക്കാൻ എടുക്കട്ടെ, പത്തിനും കാറി എടുക്കട്ടെ. പടച്ചോനെ പൊന്നാര പെണ്ണെ, നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? നിക്കാഹ് ചെയ്യാൻ പറ്റുന്ന പെണ്ണാണെങ്കിൽ നിന്റെ അളാപ്പയുടെ മക്കൾ, നിന്റെ അമ്മായിയുടെ മക്കൾ, നിന്റെ മൂത്തമ്മയുടെ മക്കൾ, നിന്റെ കാക്കയുടെ മക്കൾ, ഇതൊക്കെ നിനക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്നവരാണ്. അത്തരക്കാരോട്, അത്തരക്കാരികളോട് നിനക്ക് സലാം ചൊല്ലാൻ പാടില്ല. ഇതല്ലേ ശറീഅത്ത് പറഞ്ഞത് അല്ലേ? സലാം ചൊല്ലാൻ നിനക്ക് മുസാഫത്ത് ചെയ്യൽ ഹറാം അല്ലേ? അഷ്റഫുൽ ഖൽഖായി റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് ബൈഅത്ത് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു ഏകനാണെന്നും അല്ലാഹു വാഹിദാണ് സമദാണെന്നും അങ്ങ് ആ അല്ലാഹു എന്തുദ്ദേശിച്ചുവോ അത് ലോകത്തിന് പറഞ്ഞു തരാൻ വന്ന അല്ലാഹുവിന്റെ ദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നബിയേ, ഞാൻ വ്യഭിചരിക്കൂല, ഞാൻ മോഷണം ചെയ്യൂല, ഞാൻ നുണ പറയൂല, സാക്ഷ്യം ചെയ്യൂല എന്നിത്യാദി വിഷയങ്ങളിൽ അഷ്റഫുൽ ഖൽഖിന് ബൈഅത്ത് ചെയ്തിരുന്നു മുസ്ലിമീങ്ങൾ. പെണ്ണുങ്ങളും ആണുങ്ങളും ചെയ്തു. അങ്ങനെ ഒരു പെണ്ണ് ഹബീബിന്റെ മുമ്പിലേക്ക് കൈകൊടുക്കാൻ വന്നപ്പോഴാണ് മുഅ്മിനീങ്ങൾക്ക് വാപ്പയല്ലേ റസൂലുള്ളാഹ അല്ലേ? മുഅ്മിനീങ്ങൾക്ക് വാപ്പയാണ്. النبي اولى بالمؤمنين من انفسهم وازواجهم امهاتهم. നബി തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരാണ്. അവരുടെ നബി തങ്ങളുടെ ഭാര്യമാർ സത്യവിശ്വാസികൾക്ക് മാതാക്കളാണ്. അങ്ങനത്തെ നബി ഈ പെണ്ണിനോട് പറയുന്നത് ഇന്നീ ലാ ഉസാഫിഹു ഇംറാ, മറ്റൊരു പെണ്ണിന് എന്റെ ഭാര്യയല്ലാത്തൊരു പെണ്ണിന് കൈതരാൻ എനിക്ക് പാടില്ല മോളെ. നീ ശൈഖാനും ചെയ്ത് നടക്കാലേ, നിന്റെ ഷോപ്പിലേക്ക് കയറി വരുന്ന പെണ്ണിന് പേര് അസ്സലാമു അലൈക്കും, യാ മർഹബ, കൈഫ് ഹാലക്, കുടിക്ക് ചായ വേണോ, കോഫി വേണോ, ഷവർമ വേണോ, നീ കൈ കൊടുത്തിട്ട് സ്വീകരിക്കല്ലേ? ഹറാം, ഹറാമല്ലേ അത്? പിശാചിന് അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ? വിശുദ്ധ ഖുർആൻ ദീനും പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം, നിങ്ങൾ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കണ്ട, നിങ്ങൾ അല്ലാഹനെ കാണുന്നുണ്ട് എന്ന് നോക്ക്. അതാ അവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആരും നിന്നെ കാണില്ല എന്ന് വിചാരിക്കുക, ആരും ഇല്ല എന്ന് വിചാരിക്കുക, അല്ലാഹുല്ലേ. ഇതാണ് ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലത്തെ ചെറുപ്പക്കാരൻ ചിന്തിച്ചത്. തന്റെ വല്യപ്പ മയ്യത്ത് പോലെ കിടക്കുന്ന തന്റെ ചെറുപ്പക്കാരനെ കണ്ടപ്പോ, തന്റെ പേരക്കുട്ടിയെ കണ്ടപ്പോ ചോദിച്ചു, മോനെ എന്ത് പറ്റി? ബോധം തെളിഞ്ഞപ്പോ വല്യപ്പാസ്കാരം കഴിഞ്ഞ് വരുന്ന നേരത്താണ് ഒരു പെണ്ണെന്നെ കയറി പിടിച്ചത്. ആ നേരം അല്ലാഹു പറഞ്ഞ ആയത്തിനെ ഓർമ്മ വന്നുപ്പാ, അങ്ങനെ അങ്ങ് തലടിച്ചു വീണതാണ്. ഉപ്പാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയി പറഞ്ഞു കൊടുക്കണം, പോയി പറഞ്ഞു കൊടുക്കണം. മാ ജസാഉ മൻ ഖാഫ അല്ലാഹ്, അള്ളാഹുവിന്റെ മഖാമിനെ പേടിച്ചവന് എന്ത് കൂലിയാണ് അള്ളാഹു തരുന്നത് എന്ന് എനിക്ക് വേണ്ടി എന്ന് ചോദിക്കണം കേട്ടോ. ഞാൻ അള്ളാഹിനെ പേടിച്ചു, അവിടെ എന്റെ ഇഷ്ടത്തിന് ഇരിക്കാൻ അവിടെ റെഡിയാണ്, പക്ഷെ ഞാൻ അള്ളാഹിനെ പേടിച്ചു. പാപ്പ ഒന്ന് പറഞ്ഞു കൊടുക്കും. വല്യപ്പ പോയി ഉമർ തങ്ങളുടെ അടുത്തേക്ക് രാവിലെ. ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരൻ അപ്പോഴും ഒരു ക്ഷീണത്തിൽ കിടക്കുകയാണ്. ഉമർ തങ്ങൾ വന്നപ്പോഴേക്കും ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനെ മയ്യത്ത് നിസ്കരിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ലക ജന്നതാൻ, നിനക്ക് രണ്ട് സ്വർഗമുണ്ട്, നിനക്ക് രണ്ട് സ്വർഗമുണ്ട്. ഖുർആനാ പറഞ്ഞത്, ولمن من خاف مقام ربه جنتان. അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി എന്റെ റബ്ബിനോട് അനുവദിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്മാറുന്നവൻ, തിന്മയിൽ നിന്ന് പിന്മാറുന്നവൻ, ഇവർക്കാണ് സ്വർഗം. ഒന്നല്ല രണ്ട്,
യൂസുഫ് അലൈഹിസ്സലാമിനെ പോലെ ഉമർ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ, റജുലൻ വാഹിദൻ മിസ്ല യൂസുഫ്, യൂസുഫ് നബിയെ പോലത്തെ ഒരാളെങ്കിലും ഈ ദീനിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ, അൽഹംദുലില്ലാഹ്. ഇങ്ങനത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളാ നമുക്ക് വേണ്ടത്. ഹറാമിലേക്ക് വിളിക്കുമ്പോ ഞാൻ ഇല്ല മോളെ, ചെറുപ്പക്കാരെ ഇന്ന് നീ ഡിലീറ്റ് ചെയ്തോ നിന്റെ കോൺടാക്ട്സിൽ, ഇന്ന് നീ നിന്റെ ഫ്രണ്ട്സിനെ അൺഫ്രണ്ട്ലി, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹ്ക്ക് അള്ളാനെ വിചാരിച്ചു, പെണ്ണെ സ്നേഹമൊക്കെ സ്നേഹമാണ് പക്ഷേ നമുക്കിത് പാടില്ല, പെണ്ണെ ഞാൻ മടങ്ങാണ്, തൗബ ചെയ്ത് ഇന്ന് നാളെ നിന്റെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിക്കോ, നിന്റെ കിതാബുണ്ടല്ലോ ഫേസ്ബുക്കാരൻ കിതാബ്, ആ കിതാബ് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത, എന്ത് നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ടായിട്ട് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഓൺ എയറിലോ ഓഫ് എയറിലോ ഇതൊന്നും പറ്റില്ല, അല്ലാഹു അനുവദിച്ചിട്ടില്ല, അല്ലാഹു അനുവദിച്ചിട്ടില്ല. ചെറുപ്പക്കാർ അച്ചടക്കം പാലിച്ച് ജീവിക്കുക, പെണ്ണുങ്ങൾ അച്ചടക്കം പാലിച്ച് ജീവിക്കുക, സൂറത്തു നൂറ് പഠിക്കുക, ഖുർആന്റെ തഫ്സീറാണത് പഠിക്കുക, അതിന്റെ സീഡികളും കാസറ്റുകളൊക്കെ എന്തെങ്കിലും എവിടുന്നൊക്കെ കിട്ടുന്നുണ്ടോ നിങ്ങൾ വാങ്ങിച്ചോളൂ, നന്നായിട്ട് പഠിക്കുക, അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലൂടെ പോകുമ്പോഴ ഒരു പെണ്ണിങ്ങനെ വല്ലാത്ത പാട്ട് പാടുന്നത് രാത്രി നേരത്തെ, ആ പാട്ടിന്റെ സാരാംശം ഇങ്ങനെയാണ്, ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ അം മിൻ സബീലിൻ ഇലാ നസ്രിബിൻ ഹജ്ജാജി. യാ ഉമർ തങ്ങൾ നിന്നോ ഈ പടച്ചോനെ, എന്താണ് ഈ പാട്ട്, എന്താണ് ഈ പാട്ട്, ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ, കുടിക്കാൻ ക്ലേശം, കള്ള് കിട്ടിയാ തരക്കേടില്ലല്ലോ, ആരെ പാടുന്നത്, ഒരു പെണ്ണേ പറയുന്ന പാട്. നമ്മളൊക്കെ പറയും പഠിച്ചോനെ, ഇപ്പൊ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികൾ ആലോചിക്കുമ്പോഴേ കള്ളോട് ചീട്ടലില്ലാത്ത ചെറുപ്പക്കാരെ കിട്ടിയാൽ മാഷാല്ലാ രക്ഷപ്പെട്ടു, ഉസ്താദെ അങ്ങനെ പറയില്ലേ, കള്ളുടിച്ച് റോട്ട് കടക്കാത്തവരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് അത്ര നോക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തവരില്ല. ഈ ചോരക്ക് കള്ളുടിച്ച ചോരയായിട്ട് എങ്ങനെ അതുകൊണ്ട് ദ്വാരം നമ്മളെ സ്വീകരിക്കുക, നിന്റെ ശരീരത്തിൽ ഓരുന്ന രക്തം അള്ളാഹു ഹറാമാക്കിയ മദ്യത്തിലൂടെ പോഷണം കിട്ടിയതെങ്കിൽ നിന്റെ നിസ്കാരം അള്ളാഹ് തൗബ ചെയ്ത് മടങ്ങിക്കോ, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. പെണ്ണ് പറയാ, ഇനിയുള്ള കാലം അങ്ങനെയാ. ഇന്ന് ഇന്ന് രാവിലെ എന്റെ സുഹൃത്ത് വിളിച്ചു, നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്ത് അബ്ദ ആസിഫ് ദാരിമി ഉസ്താദ്, നമ്മുടെ ഇബാദിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവർ, നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർക്ക് അറിയാൻ പറ്റുമായിരിക്കും, അവർ ക്യാമ്പസിൽ നടന്നൊരു വിഷയത്തിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കോൺട്രാസെപ്റ്റീവ് പില്സ് ആൻഡ് മെഡിസിൻസ്, അതിനാവശ്യമായ സാധനങ്ങൾ, പിന്നെ ഡ്രഗ്സ് ആൻഡ് നർക്കോട്ടിക്സ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത്, അതും നമ്മുടെ കേരളത്തിലെ ഒന്ന് അച്ചടക്കുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉള്ളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത്, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് മയക്കുമരുന്ന് സൂചികൾ, ഇഞ്ചക്ഷനുകൾ, പിന്നെ ഗർഭമുണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ കറുത്ത്. ഇന്ന് രാവിലെ ഞാൻ കാഞ്ഞങ്ങാട് വന്നതിന് ശേഷം അത് സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ വിഷയം, ഉമ്മത്തിൻ്റെ കഥ കിടക്കുന്നത് എങ്ങനെയാണ്. ഇനി അടുത്തൊരു കാലം, ഇനിയിപ്പോൾ ഇപ്പം തന്നെ ആണോ എന്ന് എനിക്കറിയില്ല, കള്ളുടും ചീട്ടലില്ലാത്ത പെണ്ണിനെ കിട്ടണമെന്ന് ദ്വാരക്കേണ്ടി വരും, ആണുങ്ങൾ പോട്ട് പെണ്ണുങ്ങൾ കള്ളുടിക്കുന്ന അവസ്ഥ വരുമോ. ഇത് മാറണം മുമ്പിനെ, മരിക്കാൻ പോണ ലോക, നിന്നെ കുറച്ചു നേരത്തേക്ക് അള്ളാഹുടെ വെച്ചിട്ടുള്ളൂ, നീ പോവേ പറ്റൂ, അള്ളാഹു നിന്നെ വിളിക്കാൻ പോവാണ്. കുറെ ആൾക്കാരെ വിളിച്ചു, അവർ കിടക്കുകയാണ് മണ്ണിൽ അനന്തമായി, ഖിയാമത്തെ മഹ്ഷറ വരെ വിശ്രമിക്കാൻ പോയിരിക്കുകയാണ്. നമ്മളും ഈ നാട്ടിലാണ്, ഇവിടെയാണ് മരിക്കണതെങ്കിൽ ഈ പള്ളിക്കാടിന്റെ എവിടെയെങ്കിലും ഓരത്ത് നമ്മളും പോയി കിടക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിൽ. ആ ലോകത്തെ കുറിച്ച് ഓർത്തു, ഇന്ന് അള്ളാഹു നമ്മളെ കൊണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ, എന്നെ റബ്ബ് സ്വീകരിക്കുമോ, എന്റെ പടച്ചോൻ എന്നെ സ്വീകരിക്കുമോ, എന്റെ അവസ്ഥ എന്താണ് എന്ന് കിടക്കുമ്പോ ആലോചിക്ക്, തൗബ ചെയ്യും, കിടക്കുന്നല്ല ഈ സദസ്സ് എഴുന്നേൽക്കുമ്പോഴേക്ക് ആലോചിക്ക്, തൗബ ചെയ്ത് മടങ്ങും. ഒരു പെണ്ണങ്ങനെ പാടുകയാണ്, അമ്മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ അമ്മിൻ സബീലിൻ ഇലാ നസ്രിബിൻ ഹജ്ജാജി, കള്ളു കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നു, ഒരു പെണ്ണങ്ങനെ പാടുന്നു, അല്ലെങ്കിൽ നസ്രുബിൻ ഹജ്ജാജിനെ കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നു, നസ്രുബിൻ ഹജ്ജാജ്. ഉമർദങ്ങൾ, യാ അല്ലാഹ്, എന്താണ് ഈ പെണ്ണി പാടുന്നത്, നേരെ പോയി ശുദ്ധമായ മദീനയിലെ പള്ളിയിലേക്ക്, അഷ്റഫുൽ ഖൽഖ് മിമ്പറിൽ നിന്ന് മിഹ്റാബിൽ നിന്ന് പള്ളിയിലേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ പാടെ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം, അല്ല സഹോദരന്മാരെ, ആരാണ് നസ്രുബ്നു ഹജ്ജാജ്? അത്
പിന്നാലെ ചെറുപ്പക്കാരനാ, നല്ല കാണാൻ ഭംഗിയുള്ള ഓനെ കൊണ്ടുവരെയെന്ന് പറഞ്ഞു. നല്ലൊരു ഭംഗിയുള്ള ചെറുപ്പക്കാരൻ. ഉമർ തങ്ങൾ ഒന്നും പറഞ്ഞില്ല, പോയി മുട്ടയടിച്ചു വാന്ന് പറഞ്ഞു. മുടിയൊക്കെ ഉണ്ട്, ഭയങ്കര സ്റ്റൈൽ മുടിയാണ്, മുടി മുട്ടയടിക്കുന്നു പറഞ്ഞു. മുട്ടയടിച്ചു വന്ന് നോക്കുമ്പോ ഗ്ലാമർ പിന്നെയും കുഞ്ഞി. ഉമർത്തങ്ങൾ പറഞ്ഞു, അമ്മിമോ ഒരു തലികെട്ട് വെച്ചു കൊടുക്കും. പക്ഷെ അദ്ദേഹം തലികെട്ട് കെട്ടിയപ്പോഴേക്കും ചൊറുക്കുകെട്ട് കൂടി വല്ലാത്ത ഭംഗി പറഞ്ഞോനെ. ഉമർത്തങ്ങൾ പറഞ്ഞു, പൊന്നാര മോനെ നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ ബസ്രയിലേക്ക് പറഞ്ഞേക്കാം, ഇറാഖിലെ ബസ്രയിലേക്ക്. നീ ബസ്രയിലേക്ക് വയ്ക്കോ, നിനക്ക് ജീവിക്കാനുള്ള എല്ലാം ഞാൻ തരാം. എന്തിനാ അമീർ മുമ്പ് എന്നെ പറഞ്ഞേക്കണത്? എന്തിപ്പോ ഞാൻ ചെയ്തത്? ഒന്നുമില്ല. അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയാണിത്, അഷ്റഫുൽ ഖൽക്ക് വിശ്രമിക്കുന്ന മണ്ണാണിത്. ഈ മദീനത്തെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ആ ചെറുപ്പക്കാരനെയോർത്ത് അച്ചടക്കത്തിൽ കഴിയേണ്ട പെണ്ണുങ്ങൾ അവന്റെ വസ്തുക്കളും അവന്റെ വിശേഷണങ്ങളും പാടി നടക്കുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഫിത്തന വരുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരാൾ മദീനയിൽ പാടില്ല. വിഷയം മദീനത്ത് വേണ്ട, വേറെ മദീനത്ത് വേണ്ട. നീ പോയിക്കോ ബസ്രയിലേക്ക് പോണം, നാട് കടത്തി ശിക്ഷിച്ചത് അല്ല, ഒരു മസ്ലഹത്തിന്. അതേ ചോദിച്ചു ഉമർത്തങ്ങളെ, ഞാൻ പോണില്ല, പോയേ പറ്റൂ. എന്തേ, ഒരു ചെറുപ്പക്കാരനും അഷ്റഫുൽ ഖൽക്ക് കടക്കുന്ന മണ്ണിലുള്ള ഒരു പെണ്ണിന് ഹറാമു തോന്നാൻ പാടില്ല. അപ്പൊ ചോദിച്ചു, പെണ്ണിന്റെ അവസ്ഥ എന്താണ്? അവളുടെ അവളെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയതാ, മാസം 4 കഴിഞ്ഞു. അമൃതങ്ങൾ നേരെ ചെന്നു, പൊന്നാര മകൾ അഷ്റഫുൽ ഖൽക്കിന്റെ ഭാര്യയായ അവിടുത്തെ മകളായ ഉമർ തങ്ങളുടെ മകൾ ഹഫ്സ ബിൻതു ഉമർ ബിൻ ഖത്താബ് ഹഫ്സ ബീവിന്റെ അടുത്തേക്ക്, യാ ഹഫ്സ ഹഫ്സ ബീവി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, ഒരു ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ ഒരു പെണ്ണിന് എത്ര കാലം ജീവിക്കാൻ പറ്റും? പറഞ്ഞു, 4 മാസം. 4 മാസം ചെറുപ്പക്കാരിയാണ്, ജീവിതത്തിന്റെ വൈകാരിക ചിന്തകൾ വരുന്ന പ്രായമാണ്, അത്തരം സാഹചര്യങ്ങളാണെങ്കിൽ 4 മാസത്തിൽ അധികം ഇനി ഒരു പുരുഷനും യുദ്ധത്തിന് പോയാലും കച്ചവടത്തിന് പോയാലും 4 മാസത്തിലധികം വൈകിക്കൂടാ, ഇല്ലാതി ഇതിന് ഹിന്ന, അവരുടെ സമ്മതമില്ലാതെ എന്ന നിയമം പാസാക്കി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പരിഹാരം മുമ്പിനെ ഗൾഫക്ക് പോയിരിക്കുകയാണ്. ഒരു കൊല്ലം നിന്നോ നിന്റെ പെണ്ണിനോട് ചോദിക്കണം, അല്ല പെണ്ണേ ഞാൻ ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞ് ലീവ് ഇട്ട് വന്നാൽ വല്ല കുഴപ്പമുണ്ട്? നിങ്ങൾ ഇനി 2 കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല, എന്നാ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾക്കല്ലേ ആ ഭ്രാന്ത്, ആ അങ്ങനത്തെ ഒക്കെ പെണ്ണ, എന്നാ പിന്നെ കുഴപ്പമില്ല, അല്ല എനിക്ക് കുടിച്ചിരിക്കാൻ പറ്റൂ കേട്ടോ. ആ 4 മാസം ലീവ് ഉണ്ടോ ഇല്ലേ, ഇല്ലെങ്കിൽ ജോലി ബാക്കി പോരെ, നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോ, അന്തസ്സിൽ ഹലാല് കൊണ്ട് ജീവിക്കുക. അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങളുടെ നിയമം, ഗൾഫുകാർക്ക് ഇത് ബാധകല്ലേ, അതില്ലാത്തോണ്ടല്ലോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയിരുന്നത് എന്തുകൊണ്ടാ? ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ്. അള്ളാഹിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരും അള്ളാഹുവിനെ പേടിയില്ലാത്ത പെണ്ണുങ്ങളും ജീവിച്ചാൽ ഫിത്തന വരും, ഫിത്തന വന്നാൽ അള്ളാഹുവിന്റെ അദാബ് വരും. ഞാനൊരു അറ്റായത്തിലൂടെ അവസാനിപ്പിക്കുകയാണ്.